Hey, mister. Will you please keep your luggage on the carrier? Hello? Yes? Please, keep the luggage over there. I know it. Hey, mister, I am also a passenger. Please adjust. I am also a passenger. You adjust yourself. Hey, mister, look. Okay, okay. Sorry. Stupid idiot. Hold on, please. Lucky I'm not going to go to the hospital. പന്ത്രം മിനിറ്റ് ചേച്ചി, ചായ പിലോ. ചാച്ചി മോളെ, നമുക്ക് ചായ കുടിക്കാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ. വരുന്നോ? അരെ പാണ്ഡുരൻ ബിസിനസ് അച്ഛാ ഹെ അച്ഛാ ഹെ ഏക അച്ഛാ ചാച്ചി ലാ. എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ പ്ലേസ്? എവിടെ ആയത്? ടീ ബേക്ക ചായ വേണോന്ന്? ഇവൻ ഒരു ഭാഷ പറഞ്ഞു. ആ കേരള വാലഹും വാലെന്നല്ല, മലയാളിയാ. അച്ഛാ, ഞാനും ഒരു മലയാളിയാ. കണ്ടപ്പോ തോന്നി വിദേശിയാന്ന്. കണ്ടപ്പോ തോന്നിയല്ലേ? കറക്റ്റാ, വിദേശി തന്നെ, വിദേശ മലയാളിയാ. ഞാൻ ആദ്യമായിട്ടാ ഇത്തരം ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റ് ശീലമാക്കിയതുകൊണ്ട് റോഡ് മാപ്പ് അറിയില്ലേ. എന്തായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. എവിടാ നമ്മുടെ സ്ഥലം? കുറച്ച് തെക്ക. ഓ, ഹലോ, പോണ്ടേ? 15 മിനിറ്റ് കഴിഞ്ഞല്ലോ. ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ കൃത്യസമയത്ത് തന്നെ വിടും. സോറി ബ്രദർ, ഞാൻ നിങ്ങളെ കണ്ടപ്പോ ആദ്യം മേടിച്ചു ഭയങ്കര ബോറിനായിരിക്കും. ആരെയും നിർബന്ധിച്ചാ കഴിക്കാത്ത ആളാ ഞാൻ. ലുക്ക്, ഐ ആം ജസ്റ്റ് ഫോർത്ത് ക്ലാസ് ആൻഡ് റസലിംഗ്. മനസ്സിലായില്ല? നാലാം ക്ലാസ്സും ഗുസ്തിയും. വേണ്ടി വന്ന അതിനും മടിക്കില്ലടോ. ഇതല്ല ജീവിത ഗുസ്തി, ഐ മീൻ ലൈഫുമായിട്ടുള്ള ഒരു മത്സരം. അതിലായി ഇപ്പൊ ഞാൻ, മനസ്സിലായോ? സത്യം പറയാലോ, എന്റെ പൊൻ എം എ കാര ഈ സർട്ടിഫിക്കറ്റും ചുമന്ന് ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ വെറുതെ തെണ്ടി തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. വല്ല ചില്ലറ പണിയൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ കൂടിയാ പോരെ. അതല്ലെങ്കിൽ എന്നെ പോലെ എന്ത് ജോലിയും ചെയ്യാനുള്ള കത്തുണ്ടാവും. വിരോധമൊന്നുമില്ലെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പും കൂടി തരണം. ചെറുതുരുത്തി ചെറുതുരുത്തി ഒന്നായില്ല, ചെറുതുരുത്തി മുല്ലമംഗലത്ത് ഭവാനി അമ്മയുടെ മകൻ രഘുരാമൻ. ആരാ 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 ആരാ? ജെറുസലേം കമ്പനി കേട്ടിട്ടുണ്ടോ? ദുബായില്? അല്ല, ഷെയ്ഖിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല, അതും കേട്ടിട്ടില്ല. അപ്പൊ അയാളുടെ പി എ രഘുരാമനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടാവില്ല. ആരേ രഘുരാമൻ? ഏതാ ഓ രഘുരാമൻ? അതൊരു വലിയ കഥയാ. ഏത് രഘുരാമൻ? പറയാം, കേക്ക്. നീണ്ട 16 വർഷം സ്വന്തം വീട്ടില് നാട്ടില് 16 വർഷങ്ങൾക്ക് ശേഷം വിശ്വാസമാവുന്നില്ലല്ലേ? അതേടോ, 16 വർഷത്തിന് ശേഷം ഞാൻ എന്റെ അമ്മയെ കാണാൻ പോവുക, സഹോദരിമാരെ കാണാൻ, വീട് കാണാൻ. ഞാനിത്തിരി സെന്റിമെന്റലല്ലേ? ഞാൻ സെന്റിമെന്റലായ? ഏയ്, നമ്മൾ നോർമൽ അല്ലേ? അല്ല ബ്രദർ, അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ വീട്ടിലേക്ക് എഴുത്തുന്ന അയക്കാറുണ്ട്? എഴുത്ത് എന്തിന്? അവർക്ക് എന്റെ എഴുത്തൊന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടത് ഡി ഡി ഡ്രാഫ്റ്റ്. ഇന്ന് വരെ ഞാനത് മുടക്കം വരുത്തിയിട്ടില്ല. നോക്ക്, ഇന്നിപ്പോ 60,000 ദർഹം എനിക്ക് സാലറി, ശമ്പളം. അത് ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ച് അമ്മ അയച്ചോളൂ. അമ്മ അത് മാറി കാശ് എടുക്കുന്നു അല്ലേ? ഞാൻ അയക്കുന്ന കാശും ഉണ്ട് അമ്മ. അല്ല, വലിയ വീട്ടിലെ അളിയന്മാരെ തന്നെ ഒപ്പിച്ചെടുത്ത് അത് അമ്മയുടെ വിടുക്ക്.
പക്ഷെ അതുകൊണ്ട് എന്താ പറ്റുന്നറിയോ? ഇവന്മാരുടെ സ്റ്റാറ്റസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ഒരളിയനാണെങ്കിൽ വീട്ടിൽ സ്വിമ്മിംഗ് പൂള്, മറ്റേ അളിയനാണെങ്കിൽ എസില്ല ഉറങ്ങാൻ പറ്റില്ല. വലിയ അളിയനായി പോയില്ല അവരുടെ. ഇത് നിങ്ങളുടെ കുടുംബാരത്തിന് ഞാൻ ഇടപെടുമൊന്നുമല്ല സുഹൃത്തെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലാണ് എ സി സിമ്മ മൂളൊക്കെ ഉള്ളത്? എന്റെ വീട്ടിലല്ലാതെ നാട്ടുകാരെ വിട്ടുണ്ടായിക്കൊടുക്കും. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളെ അമ്മ അമ്പലത്തിലേക്കൊന്ന് നടന്നു പോകുന്നത് അത് കയറ്റി വന്നിട്ടോ. ഇനിയിപ്പൊ അത് പരിഹരിക്കുക, ഒരു കാറ് വേണം, അതിന് പിന്നെ ഡ്രൈവറായി. അല്ല ഞാനും വിചാരിച്ച് ഒരാളും നമ്മളെ അമ്മയല്ലേ, നമ്മളീ കഷ്ടപ്പെടുന്ന ആരാർക്കും ഉണ്ട് അല്ലേ? ഇപ്പൊ തന്നെ വീട്ടില് ആറ് ജോലിക്കാരുണ്ട്, സർവൻറ്റ് ആറ് പേരുണ്ട്. പിന്നെ അനിയത്തിക്കൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കന്റെ വീട്ടുകാർ വന്നത് ബെൻസുകാർ, എന്നാ പിന്നെ അമ്മളെ ഷെട്ടിലും വേണ്ട ഒരു ബെൻസുകാർ. ശരി ആയിക്കോട്ടെ, ഞാൻ പറയും. ഇതാണ് ഇപ്പൊ വീട്ടിലെ സ്ഥിതി. ഇനി എന്താടെ നമ്മളെ എല്ലാ അറബികളെ അടികളെന്നുള്ള ജോലിയൊക്കെ കാശുണ്ടാക്കി നമ്മളെ വീട്ടുകാരെ അതിനൊക്കെ ദൂരത്തേക്ക് കളയുന്നു. എന്തായാലും നമ്മളെ പെങ്ങളെ മാനേജ് കഴിഞ്ഞാ ഞാന് നമ്മളെ അമ്മയും കൂടെ ഗൾഫിൽ. എന്നാ ഈ നാട്ടിലോട്ടില്ല? ഒരു ഭയങ്കര ലവ് സ്റ്റോറി ആയിരുന്നു. എന്നാലും നീണ്ട 16 വർഷത്തിന് ശേഷം ചെല്ലുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്ത് എക്സൈറ്റ്മെന്റ് ആണോ? പിന്നെ ആകെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതായത് എന്റെ വീട്ടുകാര് എന്നെ കാണുമ്പം അന്തം വിടും. അതെന്താ? എന്നെ അവര് തിരിച്ചറിയില്ല. അതെന്താണ്, നിങ്ങളെ ഇതിനു മുമ്പ് അവരൊന്നും കണ്ടിട്ടില്ലേ? ഇല്ലല്ലോ. ഇവിടെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ നാട് വിട്ടു പോയില്ലേ, അതിനുശേഷം 16 വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാ തിരിച്ചു വരുന്നത്, ഇപ്പോഴാ അവരെന്നെ കാണാൻ പോകുന്നത്. അത് മാത്രമാണ് ഇതിലൊരു പുതുമ. സ്വന്തം മോന്റെ മുഖം പോലും അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാലും ഫോട്ടോ ഒക്കെ ഉണ്ടാവൂല. എവിടൊന്ന്? ഇല്ലല്ലോ. അതെന്താ? അതൊരു സസ്പെൻസ് ആവട്ടെ എന്ന് ഞാൻ കരുതി. ചിലവന്മാരുണ്ട് ഗൾഫില് തോട്ടിപ്പണിക്ക് വരുമ്പോ എവിടെയെങ്കിലും ഒരു അറബി ഒപ്പിച്ച് വളർത്തി നിർത്തി, ഒരു കാറ് ഒപ്പിച്ച് കൂടെ ഒരു പടം എടുത്ത് വീട്ടിൽ വെച്ചിട്ട് അന്നേരം ജീപ്പ് പോലും അടിക്കുന്നത് ഞാൻ ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ ചെന്ന അവിടെ എന്റെ ഫോട്ടോയും ഇല്ല, എന്നെ അവിടെ ആരും തിരിച്ചറിയയില്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. പഞ്ചറാവാൻ കണ്ട. ഊഴി ചടങ്ങ് ബാലൻസ് പോകുന്ന ബാലൻസ് ഒക്കെ പേഴ്സിൽ വെച്ച് ഏത് ടയറാ പഞ്ചർ ആയത്? ഈ വണ്ടിയുടെ. എന്തായാലും നന്നായി, സന്തോഷമായിട്ട് ഓപ്പൺ ആയിരുന്നൊന്ന് മൂത്രമൊഴിക്കാല്ലോ അല്ലേ? വാ നീ വന്നൊഴി. ഓ എന്തൊരാഴം, കാല് തെറ്റിയാ പൊടി പോലും കിട്ടൂല. ഏത് നരകത്? പെട്ടിയല്ല പൊട്ടിപ്പോ, അവന്റെ തല പൊട്ടിപ്പോയിട്ടില്. പെട്ടി ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പെട്ടിയോ? ഏത് പെട്ടി? സാറിന്റെ പെട്ടി. ഓ ആ പെട്ടി, അതിന്റെ പെട്ടി. ഒന്ന് വാ സാറേ.
അത് ചിലപ്പോ 7000 ആയെന്ന് വരും. ആരാ വന്നിരിക്കുന്നെന്ന് അറിയാവോ? ചത്തുപോയെന്ന് വിചാരിച്ച എന്റെ അളിയൻ രഘുരാമൻ. അവൻ ഗൾഫീന്നേ കോടീശ്വരനായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നത്. തഞ്ചോജ 522 ചിലപ്പോ തന്റെ കട മൊത്തം അവൻ കച്ചവടാക്കി വരും. തനി പെട്ടെന്ന് പിടി തലയിൽ വെച്ച് കഴിഞ്ഞാ പെട്ടി പോകും, തെന്നി പോവല്ലോ. നിർത്ത് 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 നിർത്ത. അറിഞ്ഞില്ലേ എന്ത്? നമ്മുടെ മുല്ലമംഗലത്തെ രഘുരാമൻ വന്നു. ഏത് രഘുരാമൻ? രഘുരാമൻ നമ്മുടെ മുല്ലമംഗലത്തെ ഭവാനി അമ്മയുടെ മോനാ. ആ ചത്തുപോയി എന്ന് കരുതി തെക്കൻ. അവ ചത്തിട്ടില്ല, ദുബായിൽ കോടീശ്വരനായി വന്നിരിക്ക. എന്തൊരു പത്രാത്. അല്ല, ദേവം മുതലാളി നിന്നെ മറന്നു വെച്ചോ? രഘുരാമൻ അല്ലേ? അപ്പൊ ഇനി മുതൽ എന്റെ ഡ്യൂട്ടി അവിടെയല്ലേ മിസ്റ്റർ മാറുണ്ണി? നിനക്ക് തെറ്റിയതാവും. അല്ല അച്ഛാ, അത് അവൻ തന്നെയാ, ആ രഘുരാമൻ. നീ അവനെ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടവരൊക്കെ ഈ കണ്ടവന്റെയും കേട്ടവന്റെയും കഥയൊന്നും എന്റെ അടുത്ത് എഴുന്നള്ളിക്കണ്ട. ജീവനോടെ നീ അവനെ കണ്ടോ? വറകുഞ്ഞെ കണ്ടില്ല. ഈ കുഞ്ഞനന്ദൻ ഒരാഴ്ച മുഴുവൻ പാഴാക്കി എന്തിനു വേണ്ടിട്ടാ? എന്റെ പൊന്നുമക്കൾക്ക് വേണ്ടിട്ടാ. എല്ലാ കടലാസിലും ആ തള്ളയും മക്കളും എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചില്ലറയും കൊടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഓഫീസിൽ ഇത്തിരി പണി ബാക്കി കിടക്കുമ്പോഴാ തത്തുപോയെന്ന് പറഞ്ഞ ആ ചക്ക തിരിച്ചു വന്നത്. എവിടെ? എന്ത്? തന്റെ മോന്ത ഒരു തുപ്പാൻ കഴുകാൻ എടുത്തത്. ഇനിയിപ്പോ എന്താ ഒരു വഴി? വഴിയോ? എടോ രാമൻ നായരെ, ചത്തവന്മാരൊക്കെ തിരിച്ചു വരിക എന്ന് വെച്ചാൽ ചത്തുപോയ അവന്റെ തന്ത ചന്ദ്രശേഖരൻ തിരിച്ചു വരണ്ടേ? ചത്തുപോയ എന്റെ ഭാര്യ ഇരിച്ചു വരണ്ടേ? വരണ്ടേ? അതെ. കഴുതേ മണ്ടത്തരം പറയുന്നു, രഘുരാമൻ വന്നിരിക്കുന്നു. രഘുരാമനെ രഘുരാമൻ. എന്റെ പൊന്നുമോൾ എങ്ങോട്ടാ? ഇങ്ങനെ ഉറങ്ങാനായിട്ട് മാത്രം ജന്മം. എണീക്കുന്നുണ്ടോ? നിങ്ങൾക്ക് രഘു വന്നു എന്നറിഞ്ഞെങ്കിൽ എണീക്ക് വന്നൂടെ. എന്നിട്ട് എന്താ? ഒന്നുമില്ല, അവൻ നിങ്ങളെ കണ്ണറിയെന്ന് കണ്ടോട്ടെന്ന് വെച്ചിട്ട മൂത്ത അളിയനല്ലേ. എന്നിട്ട് എന്താ? എന്നിട്ടെന്താ എന്നിട്ടെന്താന്ന് പറഞ്ഞിരുന്നാ മതിയോ? ദേ മിടുക്കന്മാര് കാര്യം നേരുന്ന് നോക്കിയിരുന്നുള്ളൂ.
എന്ത് രഘുരാമനെ അളിയനെ ഒന്ന് കാണട്ടെ. ഇരിക്കളിയാളെ പഠിപ്പിക്ക. എങ്ങനെയുണ്ട്? ഒന്നും ആർത്തിക്കടിക്കരിക്കരി അമ്മയെ പോലെ നമുക്കുള്ളതാ. എനിക്ക് ഇവന്റെ ഒന്നും വേണ്ട, ഇവനെ ഒന്ന് കണ്ടാ മതി. എന്റെ ഒക്കെ തരുന്ന ഇവൻ വളർന്നത്. അപ്പൊ നിലത്തൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഞാനെന്ന് വെച്ചാ ഇവന് ജീവനായിരുന്നു. ഞാനിപ്പ ഇവിടെ എന്തിനാ? എന്തേ എന്താ ഇത്? അവൻ ഇങ്ങൊന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ, ഇതൊക്കെ ഇനിയും കാണാല്ലോ. അവനിനി എങ്ങും പോണില്ല. നീ അമ്മയ്ക്കൊന്നും കൊണ്ടുവന്നില്ലേ? എനിക്ക് നീ ഒന്നും കൊണ്ടുവരണമെന്നില്ല. നീ വന്നല്ലോ, അത് എനിക്കും. ബ്ലൗസ് എന്നാ അങ്ങോട്ട് കൊടുത്തേക്ക്. തമാശ കളിക്ക്. അമ്മയ്ക്കാണ് കൊണ്ടുവന്നത്, അസലായിട്ടുണ്ട്. എന്തിനാ മോനിയൊക്കെ? അത് അമ്മയ്ക്ക് ഞാൻ. അവിടെ എന്താ നിന്റെ ജോലി എന്ന് പറഞ്ഞില്ലല്ലോ. അവിടെ ഓയിൽ കമ്പനിയില്ല. നീ സ്വർണ്ണൊന്നും കൊണ്ടുവന്നില്ലേ? അതിപ്പോ ഇവിടുന്നായാലും വാങ്ങാലോ, കസ്റ്റംസ് പ്രോബ്ലം. എന്തായാലും അളിയന ഡ്രാഫ്റ്റെങ്കിലും അയക്കായിരുന്നു. അത് നീ എന്താ പുഷ്പട്ടിനെ അറിയാത്ത പോലെ തുറച്ചു നോക്കണേ? അതിന് അളിയൻ ആദ്യമായിട്ട് കാണുകയല്ലേ. മാറി കേറിയപ്പോഴേ ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു, ഇതെന്റെ അളിയനായിരിക്കും എന്ന്. അളിയൻ? ആ, ഞാൻ കാറിൽ വെച്ച് പറഞ്ഞില്ലേ, ഓട്ടോ കൺസൾട്ടിംഗ്. അറിയില്ലേ, ചെമ്പകശ്ശേരി തറവാട്ടിലെയാ, ജോലിക്കൊന്നും മൂപ്പര് പോവില്ല. ഭയങ്കര അഭിമാനികളാ ചെമ്പകശ്ശേരിക്കാര്. നീ ചെന്ന് കുളിച്ചേച്ചു വാ, ആഹാരം കഴിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങളൊക്കെ. മോളെ അവന് സോപ്പും തോർത്തും ഇട്ട് കൊടുക്ക്. ഏട്ടന് ചൂടുവെള്ളം വേണോ, അത് പുഴയിൽ പോണോ? ഞാൻ തിന്നുമ്പോൾ. അല്ല, ഞാൻ പുഴയിൽ കുളിച്ചോ. നല്ല ഒഴുക്കുണ്ട്, വന്നുടനെ പോണ്ട. ചിലപ്പോ നേരെ ഗൾഫിലെത്തും. ഒരു സോപ്പുണ്ടോ? സോപ്പൊക്കെ തരാം, അതുകൊണ്ടൊരു ഉപയോഗം വേണം. മുല്ലമംഗലത്ത് ആണ്ടിക്ക് തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചവർക്കൊക്കെ തെറ്റുപറ്റി. എല്ലാം ഗുരാരപ്പന്റെ കാരുണ്യം. ഇനി അവനെ കാണില്ലെന്ന് കരുതിയല്ലേ നമ്മളൊക്കെ. എന്നാലും ഇത്രയും കാലത്തിനിടയ്ക്ക് അവൻ ഇങ്ങോട്ടൊരു കത്തെങ്കിലും അയക്കായിരുന്നില്ലേ? നമ്മുടെ ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും അറിയാം. അവൻ അവന്റെ അച്ഛനെ പോലെയാ, വലിയ അഭിമാനിയാണിടി. എല്ലാം കൂട്ടി ഒരു വരവ്. ഇത് തന്നെയാ അവന്റെ അച്ഛന്റെയും പതിവ്. കച്ചവടത്തിന് ഒരു പോക്ക് പോയാ പിന്നെ വരുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാ. ആ വരവ് ഒരു വരവാണേ. അമ്മേ, ദേ അരിവിന്ന് തിളക്കണം. പുഷ്പേട്ടനോട് മാർക്കറ്റ് പോവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല മീൻ വലുതും കിട്ടി അവന് കൊടുക്കായിരുന്നു. മീനും ഇറച്ചിയൊക്കെ കൂട്ടി അവൻ മടുത്തിട്ടുണ്ടാവും. കാളനും ഓലിനും സാമ്പാറൊക്കെയാ അവന് പണ്ടും ഇഷ്ടം. അറബി നാട്ടിൽ പച്ചക്കറി എവിടുന്ന് കിട്ടാനാ? ശ്രീദേവി എവിടെ എന്റെ അടുക്ക? പുളിശ്ശേരിക്ക് എന്ത് മാങ്ങ പിടിച്ചോളൂ. ശരിയമ്മേ, ഇനി ഞാൻ അവനെ എങ്ങും വിടില്ല. വിടാഞ്ഞ പറ്റൂ, വലിയ ശമ്പളമൊക്കെ കിട്ടുന്ന പണി കളഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് എന്താമേ കാര്യം? 10-16 കൊല്ലായല്ലേ സമ്പാദിക്കണു, ഇനി അതൊക്കെ മതിയെന്ന് വെക്കണം. അപ്പോ പുഷ്പേട്ടനൊരു വിസ കിട്ടണമെങ്കിൽ രഘു ഒന്നുകൂടി പോണ്ടി വരില്ലേ? ഇപ്പോഴാ നല്ല മീൻ വാങ്ങുന്ന എന്തിനാണെന്ന് മനസ്സിലായത്. ആഹാ, നല്ല മീൻ വാങ്ങണത് തിന്നാൻ തന്നെയാ. അല്ലേലും ഇവിടെ ഉപ്പ് മുതൽ മുളക് വരെ വാങ്ങണത് ആരാ? എല്ലാരും തീറ്റി പൊട്ടുന്നത് പുഷ്പേട്ടനല്ലേ, വേറെയും ചിലരുണ്ടല്ലോ. വലിയ തറവാട്ട് മഹിമയും പറഞ്ഞ് അനങ്ങാപ്പാറ പോലെ കിടക്കണവര്. ചെമ്പകശ്ശേരിക്കാരെ, ഭാര്യ വീട്ടുകാരെ തീറ്റിപ്പോറ്റാനുള്ള കരാറൊന്നും എടുത്തിട്ടില്ല. എന്താ ഇത്? ആ കുട്ടി ഒന്ന് കയറുമ്പോഴേക്കും നിങ്ങൾ എല്ലാം കൂടി തല്ലുകൂടാൻ തുടങ്ങിയാലോ. കഷ്ടം തന്നെ കേട്ടോ. ഞാനൊന്നും വിചാരിച്ച് പറഞ്ഞല്ലമ്മേ, എന്നോ ഉണ്ട്. മതി മതി, നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ വഴക്കും വക്കാനും കേട്ട് അവൻ നാളെ തന്നെ തിരിച്ചു പോകും. അതാ ഇപ്പൊ ഉണ്ടാവുക. കൂടി ഇവിടുന്ന് ആശ്രീകരം. പ്രേമേ, ഇതാണോ തെണ്ടി പറഞ്ഞ സ്വിമ്മിംഗ് പൂള്? എ സി ഉള്ള സുഖസമൃദ്ധമായ മുല്ലമംഗലം തറവാട്. അതോ എനിക്ക് തെറ്റ് പറ്റിയോ? എന്താ കുളിക്കാൻ പോവാ? അല്ല, ചാടി ചാവാൻ പോവാ. വാനേ, നീ വന്നു അല്ലേ? എന്താ എന്താ മോനെ, എന്ത് പറ്റി? അല്ല, ഇതാരും കാലിക്കുട്ടിയോ? ആ,
നീ രഘുരാമ വന്നറിഞ്ഞു വന്നതായിരിക്കും അല്ലേ? അതെ. മോൻ ഓർമ്മയുണ്ടോ കാളികുട്ടിയെ? നിന്നെ കുഞ്ഞുന്നാൾ ഇവളാ വളർത്തിയത്. മോനിതേ ഇപ്പൊ ഒന്ന് കേറിയിട്ടേ ഉള്ളൂ. കാളികുട്ടി പിന്നെ വാ, ഇവനിവിടെ തന്നെ ഉണ്ടാവും. നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുന്നറിഞ്ഞ് വന്നതാവും പാവം. നീ വന്ന് ഊണ് കഴിക്ക, എന്നിട്ടാവാൻ ഉറക്കം. വാ. എന്റെ അളിയന് കഴിക്കാൻ പറ്റിയ പുതിയ സാധനങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പഴയ സാധനങ്ങൾ കഴിച്ചാൽ എന്റെ അളിയന്റെ ഓയിൽ ചീല് പോകും. എന്റെ ഓയിൽ ചീല് പോയത്? ഇതുവരെ ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ കഴിച്ചിട്ട് ആരുടെ ഓയിൽ ചീല് പോയിട്ടില്ലല്ലോ. ഇത് ഇവിടെ ഉള്ളവർക്കല്ല, ഗൾഫിൽ നിന്നവർക്കാ. അവിടെ കിട്ടും, നോക്കി ഇവിടെ കിട്ടും. ഇതിവിടെ കിട്ടും, കിട്ടും. താൻ എന്തുട്ടാ പറയണത്? ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ ഇവിടുത്തെ സാധനങ്ങൾ തന്നെയാ കഴിക്കണത്. ട്രിപ്പിൾ ഫൈവ് സിഗരറ്റിന്റെ മണം വായുവിൽ ലയിക്കുന്നു. അപ്പൊ ആരെ ഗൾഫിൽ നിന്ന് വന്നേ? വളരെ നല്ല കോമ്പിനേഷൻ. ടൈറ്റ് ആണെങ്കിൽ ഒട്ടുമില്ല. നല്ല പെനിയ. ഇത് എവിടെ നിന്ന് കിട്ടി? എല്ലാം ആയില്ലേ, ഒന്ന് വേഗം ആവട്ടെ. അതെല്ലാം വേഗം കെട്ടിപ്പൊതിഞ്ഞ് വണ്ടിയിലെടുത്ത് വെക്കറ. അതൊക്കെ അവൻ ചെയ്തോളൂ. ആ 722 കൂടെ ഇത് കൂടി എഴുതിക്കോ. പറ്റു, രഘുവിന്റെ പേരിലായിക്കോട്ടെ. പതുക്കെ പതുക്കെ എയർ പിടിക്കില്ലേ, ബെനിയും പൊട്ടും. പതുക്കെ പതുക്കെ അതെല്ലാം വേറെ പോയി. നിങ്ങൾ എങ്ങോട്ടാണ് സുഹൃത്ത്? നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയണേ? ഗൾഫിൽ നിന്ന് ആര് വന്നാലും കരുവോടെ എത്തണ്ടേ? തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സൈനികം വന്ന് ഈ ആഴ്ച തിരിച്ചുപോയി. ഇപ്പൊ മുല്ലമംഗലത്ത് രഘുരാമന്റെ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചാണോ? ഇവരെല്ലാരും കൂടി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യും? അങ്ങനെ ആരെയും അറ്റൻഡ് ചെയ്യണ്ട, നീ ഈ ഭാഗത്ത് മാത്രം അറ്റൻഡ് ചെയ്താ മതി. ഞാനേ വീട്ടിൽ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. കാറിൽ ആളിരിക്കണം, അലിവും മീൻചാറും പോലെയാ. ഞാൻ നിന്നെ കൺകുളിൽ ഒന്ന് കാണട്ടെ. എനിക്ക് തന്നെ എന്റെ കുട്ടിയെ തിരിച്ചറിയാൻ പറ്റണ്ട. നിനക്കറിയോ അച്ഛൻ മരിച്ച പിന്നെ എങ്ങനെയാ ഞാൻ ഈ വീട് പുലർത്തിയെന്ന്? എത്ര തീയാ ഞാൻ തിന്ന എന്റെ ഈശ്വര. നീ ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ ഞങ്ങൾക്ക് നിശ്ചയമില്ലായിരുന്നു. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. നീ എന്തിനാ കുട്ടി അന്ന് ഓടിപ്പോയത്? അതോ നിന്നെ ആരെങ്കിലും ഇഷ്ടമല്ല വെച്ചാ പറയണ്ട. എന്തായാലും നീ വന്നല്ലോ, ഇനി എങ്ങടും പോവാൻ ഞാൻ സമ്മതിക്കില്ല. മൂന്ന് പെൺകുട്ടികളും ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്ന് എന്റെ ഗുരുവായൂരപ്പനെ അറിയാം. നിന്റെ അച്ഛൻ മരിച്ച പിന്നെ കച്ചവടമൊക്കെ ആ കുഞ്ഞനന്ദന്റെയായി. കച്ചവടം നഷ്ടത്തിലായിരുന്നു അത്രേ. അതൊക്കെ കുഞ്ഞനന്ദന്റെ വീട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. എനിക്ക് അതിനെ പറ്റി വല്ല വിവരമുണ്ടോ? സ്വന്തം അളിയനല്ലേന്ന് ഞാനും വിശ്വസിച്ചു. ഒടുക്കെ എന്തായി? നമ്മൾ താമസിച്ചിരുന്ന വീടും പറമ്പും എന്തിന്? അച്ഛൻ സമ്പാദിച്ചതൊക്കെ കുഞ്ഞനന്ദന്റെ ആയി. കനകത്തിന് കല്യാണപ്പുറമായി, ഒന്നും ഒത്തുവരുന്നില്ല. ജാതകത്തിനൊരു കുഴപ്പമുണ്ടായിട്ടല്ല, കുഴപ്പമൊക്കെ എന്റെ ജാതകത്തിനായിരുന്നല്ലോ. ഒടുക്കം ചെമ്പഴശ്ശേരിന്ന് ഒരാലോചന വന്നു. പ്രായം ഇച്ചിരി കൂടുതലാണെന്നേ പറഞ്ഞുള്ളൂ. നിവൃത്തിയില്ലാത്തോണ്ട് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പൊ തോന്നുന്നു ഇതിലും ഭേദം അവള് കെട്ടണ്ടായിരുന്നു. ആ പുഷ്പാങ്ങനുള്ളതുകൊണ്ടാ ഇവിടെ ഭക്ഷണത്തിന് മുട്ടില്ലാത്തത്. അവൻ വലിയ തറവാട്ടുകാരനൊന്നും അല്ലെങ്കിലും കുടുംബസ്നേഹിയാ. നീ എന്താ ഒന്നും പറയാത്തത്? കഴിഞ്ഞതൊന്നും ഇനി ആലോചിക്കണ്ട. നിനക്കിനി ദുബായിക്ക് തിരിച്ചു പോണ്ടല്ലോ. വേണ്ട, നീ ഇനി എങ്ങും പോണ്ട. ശ്രീദേവിയുടെ കല്യാണം നടത്തണം, അത് മാത്രമേ എനിക്കിനി ഒരാശയം. മോന് നല്ല ക്ഷീണം കാണും. വാ, വന്ന് കിടക്കാൻ നോക്ക്. ഏത് ഗതികെട്ട നേരത്താണ് എന്റെ ഈശ്വര ഞാൻ അവനെ കണ്ടുമുട്ടിയത്. Thank you.
കാശടക്കി വെക്കാല്ലേ, ഞാൻ പിന്നെ വരാം. ഇത്തവണത്തെ ഉത്സവം ഏതായാലും അമ്മൂനി കേമാവല്ലോ. നിനക്കും നിന്റെ ഏട്ടൻ വന്നതല്ലേ വലിയ പണക്കാരനായിട്ട്, അതിന് എന്നേക്കാൾ സന്തോഷം വേണ്ടത് അമ്മൂനല്ലേ. എന്നെ ഓർമ്മയുണ്ടാവുണ്ടോ? ഓർമ്മയുണ്ടോന്നോ, അങ്ങനെ മറക്കാൻ പറ്റുമോ? ഞാൻ എന്നും അമ്മൂന്റെ കാര്യം ജയഗോറിനോട് ചോദിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ അവള് ഭയങ്കര ഗൗരവത്തില. ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയിരുന്നത്, അമ്മ പറഞ്ഞ അറിവേ എനിക്ക് ജയഗോറിനെ പറ്റിയുള്ളൂ. ഓർമ്മ വെച്ച പിന്നെ ആദ്യം കാണല്ലേ. ഗൾഫിൽ എന്ത് ജോലിയെന്നാ പറഞ്ഞത്? ഏതോ വലിയ ഓയിൽ കമ്പനിയിലത്ര. ഉടനെ പോവൂ. എന്തിനാ പോണ്ടെന്നല്ലേ നിന്റെ മനസ്സില്? ഏയ് അതൊന്നുമല്ല, ഇനി നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ പോവുന്ന കേട്ടത്. പിന്നെ പിന്നെ അമ്മൂന് തെറ്റിയതാവും, എന്റെയല്ല. അമ്മൂന്റെ കല്യാണത്തിന്റെ കാര്യം രഘോട്ടം പറഞ്ഞു. ഏയ് വേണ്ട കേട്ടോ, കളിയാക്കണ്ട. അളിയാ, ഓ കിടക്കണ കിടപ്പ് കണ്ട, സേലം വണ്ടി സൈഡായ പോലെയാ. അളിയാ, അളിയനു അതിന് നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയില്ലല്ലോ. ഇല്ല, ഞാൻ അളിയന്റെ പെങ്ങളെ കെട്ടാൻ തയ്യാറാണല്ലോ. മാറി, 60 വയസ്സുള്ള എന്റെ പെങ്ങളെ പറ്റി അനാവശ്യം പറയുന്നോ? എന്നാൽ ആ വിഷയം വിട്ടാലേ അളിയാ, ഞാൻ സാറൊന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെ കിടന്ന് കിടന്ന് ചന്തി ചൂടാവന്റെ ചെമ്പകശ്ശേരി രാമ, ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനൊന്ന് കൺകുളിർക്കൊന്ന് കണ്ടോട്ടെ. എന്തിനാടാ അവൻ ഉറങ്ങ, സർക്കാരൻ പുറത്തു നിന്ന് കണ്ടാ മതി. കന്നുകാലികൾക്ക് അകത്തേക്ക് പ്രവേശനമില്ലേ? ഇല്ല അല്ലേ. ഇല്ല അന്ന ഈ മുതലിൽ അത്രയും പെട്ടെന്ന് എടുത്ത് തൊഴുത്തിലേക്ക് മാറ്റിയിട്ട് കിട്ടോ. എന്റെ തന്തയുടെ എന്ത് പറയടാ? രഘുരാമ. ആരാ നിന്നെ ഞാനൊന്ന് കെട്ടിപ്പുണരട്ടെ രഘുരാമ? ഞാനിതിനെ എങ്ങനെ നിന്നെ കെട്ടിപ്പുണരും? ഞാൻ അതേ വരാം. രഘുരാമ നീ എവിടെ ആയിരുന്നതാ? നീ വെളുത്ത് കറുത്തു പോയില്ലോ മോനെ. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല, ഈ പഴയ ബാല്യകാല സഖി കരുവിനെ നീ മറന്നോ? കുരു? കുരു അല്ല, കരു. ഫോണോ തൂന്നിൽ കരുണൻ. ഞാനിതിപ്പോ ചെറുതാക്കി കെ കരു എന്നാക്കി. ഓ ശരി, ഇപ്പൊ ഓർമ്മ വന്നല്ലോ. എനിക്കറിയാം ഈ പഴയ കാല സുഹൃത്ത് കരുവിനെ നീ മറക്കില്ലെന്ന്. പണ്ട് നമ്മൾ ചെറുതുരുത്തി സ്കൂളിൽ ഒന്നു മുതൽ ഒരുമിച്ച് പഠിച്ചതും പച്ചമാങ്ങ പറിച്ചതും പരൽമീനെ പിടിച്ചതും പാര വെച്ചതും മറന്നു മതി രഘുരാമ. നീപ്പ എന്ത് ചെയ്യണു? നിന്നെ പോലുള്ള ചങ്ങാതിമാര് മുഴുവൻ ദുബായി പോയിപ്പോ, അവരുടെ കുടുംബം മുഴുവൻ നോക്കേണ്ട ചുമതല എന്റെ തലയിലായി. എനിക്കിപ്പോ എവിടെയും തിരിയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനിപ്പോ ഒരു ലോണിന് ശ്രമിക്ക. ലോണോ? എന്തിന്? സ്വയം തൊഴിൽ കണ്ടെത്താൻ. സ്വയം തൊഴിലോ? കല്യാണം കഴിക്കാനാ. ബാങ്കുകാര് ആരും ലോൺ തരണില്ല, നീ തരോ? ചിരിക്കണ്ട, ഇത് ശരിയാക്കാണ്ട് നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല രഘുരാമ. എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ. അല്ല മാഷോ, ഇരുന്നട്ടെ. വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കല്ലേ? അതൊക്കെ എപ്പോഴേ അറിഞ്ഞു? നാട് മുഴുവൻ ഇപ്പൊ നല്ല സംസാരം. അതെ, ആളെവിടെ എവിടെ ഇല്ലേ? രാവിലെ ഷൊർണൂർ വരെ പോണം, ബാങ്കിൽ എന്തോ ഇടപാടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. മോനെ, രഘു, മാഷ് ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. എന്നേക്ക് ഓർമ്മയുണ്ടോ കണ്ണീർക്ക് കിട്ടണം? വാ വാ, നീ ആളാകെ മാറിപ്പോയല്ലോ. അതെ, എല്ലാം പെട്ടെന്നായിരുന്നു. നീ ഗൾഫിലാന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് ഇതൊരു ആഫ്രിക്കൻ വേഷമാണല്ലോ. ആഫ്രിക്കയും ഗൾഫിലാണല്ലോ മാഷേ. ഇതൊരു പുതിയ അറിവാണല്ലോ, പഠിക്കുമ്പോ നീ മെടുക്കണായിരുന്നല്ലോ. അപ്പൊ ഞാനാണ് ഏറ്റവും മോശക്കാരനായ വിദ്യാർത്ഥി എന്ന് മാഷ് പറഞ്ഞു നടക്കണതോ? ഞാനോ രഘുരാമൻ പഠിക്കാൻ സമർത്ഥനായിരുന്നു എന്ന് ആർക്കും അറിഞ്ഞോടാത്തത്? അതിന് ഞാൻ രഘുരാമനല്ലല്ലോ, ഞാൻ കരു. മാഷ് പെട്ടില്ലേ? പെട്ടു. അല്ല, ഇത് നമ്മുടെ കോണോത്തൂന്നിലെ കരുണനല്ലേ? ഞാനത് ചെറുതാക്കി കെ കരുന്നാക്കി. രഘുരാമ ആ രഘുരാമൻ വന്നു. രഘുരാമ നിനക്ക് ഓർമ്മയില്ലേ, ഇത് നമ്മുടെ സ്വദേശി മാഷ്, നന്നായി പഠിപ്പിക്കും. പിന്നെ എനിക്കറിഞ്ഞൂടെ മാഷിനെ എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? എനിക്കറിയാം നിനക്കൊന്നും എന്നെ എങ്ങനെ മറക്കാൻ പറ്റില്ല. ഈ വീടായിട്ട് എനിക്കുള്ള ബന്ധം അങ്ങനെയൊക്കെയാ. ഇപ്പോ നിങ്ങളൊക്കെ വലിയ നിലയിലെ. എല്ലാം മാഷിന്റെ അനുഗ്രഹം. നിനക്കത് പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടായല്ലോ. ഇക്കാലത്ത് ആർക്കു വേണം വെറുത്തവും ബഹുമാനവും. അല്ല എന്തോന്ന് വേഷം, ഇതൊക്കെ ഒരു ബ്രേക്ക് സ്റ്റൈൽ അല്ലേ? എന്നറിയോ, മാഷാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു സഹായത്തിനുണ്ടാവാറ്.
ചന്ദ്രപ്പന്റെ വിധി ഇങ്ങനെയാവുന്ന ആരാ കരുതിയത്? ഏതായാലും ഭവാനി അമ്മയ്ക്കിന് സമാധാനമായല്ലോ. മോൻ വന്നുല്ലോ, അതും പണക്കാരനായിട്ട് തന്നെ. എന്താ പണവും പ്രശസ്തിയും ഒന്നും എനിക്ക് വേണമെന്നില്ല മാഷേ, ഇതും വന്നല്ലോ അത് മതി. ഇനി ആകെ ഒരു വിചാരമുള്ളത് ശ്രീദേവിയുടെ കാര്യത്തില. അതൊക്കെ അതാതിന്റെ സമയത്ത് നടക്കും ഭവാനിമ്മേ. നമുക്ക് ഷൊർണൂര് പോയി ഒന്ന് കലക്കണ്ട മാഷേ. ഇതൊന്നും ഓൾഡ് മാൻഷനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല രഘുരാമ. ഓ, നിന്റെ ഈ അസുഖം ഒന്നും മാറിക്കിട്ടാത്ത മഹാകഷ്ടം. ആട്ടെ, രഘുവിന് എത്ര മാസത്തെ ലീവ് ഉണ്ട്? അത് കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ട്. ഞാൻ അറിഞ്ഞട്ടെ, ട്രഷറി വരെ ഒന്ന് പോണം, പെൻഷൻ കിട്ടണത്. അളിയൻ കൊറേ നേരമായാലും ഇവിടെ ഇങ്ങനെ കിടക്കണത്, ഇനിയെങ്കിലും ഒന്ന് അകത്ത് പോയി റെസ്റ്റ് എടുക്കാൻ പറയാം അമ്മേ. അതൊക്കെ വലിയ പാടാ, അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല. കണ്ടെടുത്ത് മാറ്റി മോത്ത കണ്ണുണ്ട്. ഈ വഴികളൊക്കെ മാറിയല്ലേ, പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നോണ്ട് പെട്ടെന്ന് അത് മനസ്സിലാവണില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. എന്ത്, അളിയൻ വന്നതും പെങ്ങളെ കൊണ്ടുപോയതും അക്ക ഗൾഫ് റോളർ അല്ലേ? റോളർ അല്ല, ഡോളർ. അതെ, ഡോളർ. ഈ ഇടവഴികളൊക്കെ റോഡായി, റോഡൊക്കെ പൊഴിയായി. ഇവിടുന്ന് ടൗണിലേക്ക് ഒരുപാട് ദൂരമുണ്ടല്ലേ. പിന്നെ രാവിലെ 10:30 ബസ് കഴിഞ്ഞാ പിന്നെ കടത്ത് തന്നെ ചരണം. പിന്നെ നിന്റെ അളിയന്റെ കള്ള ടാക്സി ഉണ്ടല്ലോ, നമുക്ക് ഷൊർണൂര് ബാറി പോയെന്ന് അടിച്ചു പൊളിക്കണ്ടേ? പൊളിക്കാനൊന്നും ഞാനില്ല, പിന്നെ അതൊക്കെ പോലീസ് കേസാവും. ഞാൻ ആ അടിച്ചു പൊളിയല്ല ഉദ്ദേശിച്ചെ, ഈ അടിച്ചു പൊളി. കരു, നമ്മുടെ പഴയ പരിചയക്കാരെ കാണുമ്പോ നീ എന്നൊന്ന് ഓർമ്മപ്പെടുത്തണേ. അല്ല, കൊറേ കാലം മുമ്പ് കണ്ടിട്ടുള്ളല്ലേ. ഈ കണ്ണ് കാണുന്നില്ല, ഈ കണ്ണ് കാണാൻ പറ്റുന്നില്ല. എടാ, സ്റ്റിക്കർ വെച്ചിട്ടാണ്, നീ എങ്ങനെടുത്ത് മാറ്റേ? അത് ശരി, ഓ ഇത് വെച്ചോണ്ട് നടക്കണം, അന്തമാരെ സമ്മതിക്കണം. അതെന്താ? കാരണം ഇത് വെച്ചോ ഒന്നും കൂടി ഇരിച്ചാവല്ലേ. നീ ഞത് വെക്കണ്ട. ആ, ഇത് വെക്കാതിരിക്കുന്ന പ്രശ്നമില്ല, ഇതിന്റെ ഒരു കുറവ് കൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ പ്രേമം അലസി പോയത്. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി ഏതമ്മുക്കുട്ടി? അഭിനയിക്കില്ലേ നിന്റെ മൊറപ്പെണ്ണ്. ഓ, രഘുരാമൻ അല്ലേ? ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞതാ ഇവളെങ്ങനെ കയറൂരി വിടണ്ടാന്ന്. അതിനിപ്പോ എന്താ ഉണ്ടായത് എന്റെ അമ്മക്കുട്ടിയെ? ഇവളാ മറ്റവനുമായിട്ട് ശൃംഗരിക്കാൻ നിക്ക. എന്റെ മോളെങ്ങനെ കണ്ട തെണ്ടുകളുമായിട്ടൊന്നും ശൃംഗരിക്കാൻ നിക്കില്ലാലോ അല്ലേ അമ്മക്കുട്ടിയെ? ആരാ പൊന്നു മക്കളെ? അത് അവനെ, ആ രഘുരാമൻ ആണോ പൊന്നു മക്കളെ? കണ്ടപ്പോ മിണ്ടാൻ തോന്നി, മിണ്ടിയപ്പോ പഴയതൊക്കെ ഓർമ്മ വന്നു. അതങ്ങനെയാ, അതുണ്ടോ ഇവൻ അറിയുന്നു അല്ലേ രാമൻ നായരെ? അതെ അച്ഛ. അവൻ വേണ്ട, നീ പറയണ്ട. മോളെ അമ്മോ, അച്ഛന്റെ പൊന്നുമോളല്ലേ, ഞാൻ നോക്ക്. അതങ്ങനെ നമുക്കത് വേണ്ടാട്ടോ, കൊന്നുകളെ ഞാൻ. കുഞ്ഞനെന്തെന്നായാലും നിനക്കറിയില്ലല്ലേ. കേറിപ്പൊടിയാത്ത അവിടെ ഒരു പൂവും പ്രസാദവും. നീ അവനെ കണ്ടു? പിന്നെ കണ്ടു. എങ്ങനെയുണ്ട്, നെയ് വെച്ചിട്ടുണ്ടോ? ആ, ചില്ലറ കാശൊക്കെ ഉണ്ടാക്കിയ മട്ടുണ്ട്. ചില്ലറയല്ല, കോടികളുണ്ടെന്നാ സംസാരം. കോടികളെ, ആ പീക്കിരി ചെക്കനോ? ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും, അവർക്കൊക്കെ പിന്നെ എന്താ പണി? എടാ, എത്ര പേർഷ്യക്കാര് വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വരുമ്പോ ഇത്തിരി കാശും നല്ല മണവും ഒക്കെ ഉണ്ടാവും. 4 ദിവസം കൊണ്ട് അത് ദാധിയും. പിന്നെ തിരിച്ചു പോകുമ്പോ അവ തെന്തീസായിട്ടുണ്ടാവും. എടാ, നല്ല വിത്ത് നാട്ടി ചെലവാകുമെന്ന് ആ പ്രമാണം. കണ്ടവന്റെ നാട്ടിൽ കിടന്ന് അടിവപ്പണി ചെയ്തതിനേക്കാ ഭേദമല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് 4 മുക്കാലുണ്ടാക്കുന്നത്. ഇനി അവനിൽ ഇത്തിരി കാശുണ്ട് തന്നെ വെച്ചോളൂ, അവൻ മോട്ടിച്ചു മറ്റുമായിരിക്കും. ചിലര് പുറം നാട്ടിൽ പോയി മോട്ടിക്കുന്നു, വേറെ ചിലർ സ്വന്തം നാട്ടിൽ നിന്ന് മോട്ടിക്കുന്നു. രണ്ടായാലും കാശ് കാശ് തന്നെയാ.
അല്ല ചാ, അവനൊന്ന് പദം വരുത്തിയാലോ. നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവനൊന്ന് ഓർമ്മപ്പെടുത്തണ്ടേ. ഇല്ലെങ്കി നിക്ക് പെട്ടെന്നൊരെടുത്തിയാട്ടം വേണ്ട. നിന്റെ വളഞ്ഞ ബുദ്ധിയില് വേറൊരു വഴിയാ തെളിയണത്. ബസ്സാകുമ്പോ അതൊരു വെയിറ്റാ. വേണമെങ്കിൽ മുല്ലമംഗലം ട്രാവൽസിന്റെ പേരിടാം. തിരുവനന്തപുരത്ത് ഒത്തിരി ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂട്ട് വേണമെങ്കിലും മേടിച്ചെടുക്കാം. ഷൊർണൂർ ഒറ്റപ്പാലാകുമ്പോ നമ്മുടെ മുറ്റത്തുകൂടി ഓടിക്കാലോ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നെ കൊണ്ട് പറ്റില്ല. അയ്യടാ, ചേട്ടൻ ഓടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആ പുത്തൻ വീട്ടുകാരെ വണ്ടി കൊടുക്കാൻ പോന്ന് പറയണ കേട്ടു. ഞാനിത് പോയി മുട്ടിയാലോ. ഏ, വണ്ടി മുട്ടിയോ? വണ്ടിയല്ല മുട്ടിയത്, ജയമ്പലം പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, മുതലിവിടെ കിടക്കണ്ടല്ലേ. കണ്ടു ഞാൻ ആ ടയറൊക്കെ ഊരി വിറ്റണ്ടോന്ന്. ശരിക്കും നോക്ക്, ശരിക്കും നോക്കടേ. ഞാൻ ചിന്തിക്കായിരുന്നു. താൻ തൊട്ട് ചിന്തിക്കണ് ടയറിന്റെ കാര്യം ഞാൻ ചിന്തിച്ചോളാം. അല്ല, ബസ് ഓടിക്കാൻ അളിയൻ മതിയോ? ഒരുപാട് ആളില് കേറണതല്ലേ. ബസ് അങ്ങോട്ട് മറിഞ്ഞാലോ? ബസ് മറിയേ? ഏത് ബസ്? അളിയൻ വാങ്ങാൻ പോണ ബസ്സേ. ആഹാ, കാറിന് മേടിച്ച് കാശ് മുഴുവൻ തന്നു തീർക്കാണ്ട് ബസ് മേടിക്കേ. പിള്ളേരെ, ആ ചക്രം നാലുരിമ്പോടെ വണ്ടി കേട്ടാ ോനക്ക് പോയിട്ട് വേറെ പണിന്റെ. ആ പണി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നു. ഇതൊക്കെ തന്നെ എന്റെ പണി. അളിയങ്കടാവല്ലേ? അതെ, ഞാൻ ലോനപ്പൻ, കുന്നംകുളത്ത് നിന്നാണേ. വണ്ടി ലോല എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആണേ. എന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, 91-98 SLC ബുക്കേ. മനസ്സിലായില്ലേ അല്ലേ? ആ വണ്ടിയുടെ RC ബുക്ക്. 5 മാസമായി മുതലുമില്ല, പലിശയില്ല. ഞാനേ ഒരു പ്രാരാബക്കാരനാണ്. എന്റെ മക്കളും നന്നായിട്ട് മീൽസ് എടുക്കേ. എന്റെ പൊന്നു ലോനപ്പേട്ട, എന്റെ കയ്യിൽ 2000 രൂപ ഉണ്ട്. ബാക്കി കാശ് ഞാൻ പിന്നെ തരും. ഈ കാശിനൊരു കുഴപ്പമുണ്ട്. കാശ് വരും പൂവും, പിന്നെയും വരും പിന്നെയും പൂവും. പിന്നെ പോയാ ഒരിക്കലും വരില്ല കേട്ടോ. സ്വാമിയാണ് അയ്യപ്പൻ. ഓ, ആയിക്കോട്ടെ. അതെ, അപ്പോ ഒരു 10-15 ദിവസത്തിനകത്ത് ബുക്കുമായിട്ട് വരും. ഓ, ഡാ ടയറൊന്നും അഴിക്കണ്ട, നിങ്ങൾ GP കയറ്. ആ പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹമുള്ള കൂട്ടത്തില്. ഒരു 15 ദിവസം കഴിയുമ്പോ എന്റെ ജാതകത്തിൽ ഒരാളെ കൊല്ലണമെന്നുണ്ട്. അത് നിങ്ങളിൽ ആരും ആവരുത് കേട്ടോ. നമ്മുടെ വണ്ടി എടുക്കടാ. ഇയാളുടെ ജാതകം മാറുന്നതിന് മുമ്പേ ഇവിടുന്ന് സ്ഥലം വിടണം. നിങ്ങൾ കുളിക്കണില്ലേ? നിങ്ങൾ പോയി ആ കുളത്തിൽ നിന്ന് മുങ്ങിട്ട് വാ. ഇനിയിപ്പോ അവിടം വരെ പോണ്ടേ? വേണ്ട, കുളം ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇത് കുളമല്ലേ. അയ്യടാ, ഒരു തമാശ. ആണുങ്ങളായാലേ കുറച്ച് ആണത്തൊക്കെ വേണം. ദേ, അവർക്ക് ബസ് വാങ്ങി കൊടുക്കാൻ പോണെന്ന്. ആ, അത് നല്ലതല്ലേ. നമുക്ക് വെറുതെ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. പോകാം. ആദ്യം നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ആയിക്കോട്ടെ. അയ്യോ, ചെമ്പകശ്ശേരിക്കോ? ബാക്കി പൈസ ഇല്ലാതെ എന്നാ അമ്മ പടികേറ്റൂല. നിങ്ങൾ രഘുവിനെ വിളിച്ച കാര്യം പറ. ബസ്സും ലോറിയൊക്കെ വാങ്ങി മറ്റുള്ളവർ അവന്റെ കാശ് മുടിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് തരാമെന്ന് പറഞ്ഞ ബാക്കി കാശ് ചോദിക്കേ. ആ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. നിങ്ങൾക്ക് ഇങ്ങനെ എച്ച് പിടിച്ചിരുന്ന മതിയോ? എനിക്ക് അതാ ഇഷ്ടം. ബസ്സിൽ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. എന്റെ തലപിരി ഇതായി പോയില്ലേ എന്റെ ഈശ്വര. ചോരുപടി കടന്നുറങ്ങാൻ മാത്രമായിട്ടൊരു ഭർത്താവ്. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഓഹോ, അപ്പൊ ആ സാധനമൊക്കെ വർക്ക് ചെയ്തു തുടങ്ങിയോ? ഞങ്ങൾ നാഷണൽ ബാങ്കിൽ നിന്നാണ്, മിസ്റ്റർ രഘുരാമൻ. ഇരിക്കൂ, എല്ലാരും ഇരിക്കൂ. ഞാൻ രഘുവിന്റെ ഒരു ഫ്രണ്ടാ. ഇത് അളിയൻ, എന്റെ അല്ല രഘുവിന്റെ ലംബോദരം പിള്ള. രഘു വന്നല്ലോ. ഗൾഫിലായിരുന്നു അല്ലേ? അപ്പൊ കുറെ സമ്പാദ്യങ്ങളൊക്കെ കാണുമല്ലോ.
പെട്ടെന്ന് അവധി ശരിയായപ്പോ ഞാനിങ്ങ് വന്നേ ഉള്ളൂ. വരുന്നതിന് മുമ്പ് ഞാൻ അയച്ച ഡി ഡി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഞാനോട് വരായിരിക്കായിരുന്നു, എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണം. ഞങ്ങളും പ്രതീക്ഷിച്ചു, പക്ഷെ ഞങ്ങൾ വന്നത്. ഡെപ്പോസിന്റെ കാര്യം ഞാൻ ആലോചിക്കാം. അതല്ല, നിങ്ങളുടെ ഈ വീട് പണയപ്പെടുത്തി കുറച്ച് രൂപ ലോൺ എടുത്തിരുന്നല്ലോ, അതിപ്പോ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിരവധി തവണ പറഞ്ഞതാ, ഒരു റെസ്പോൺസും കണ്ടില്ല. അതിപ്പോ മുതലും പലിശയും ചേർത്ത് 100,000 അടുത്ത് വരും. അത് പറയാനും കൂടിയാ ഞങ്ങൾ വന്നത്. അത് നോക്കാം, കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മതി, ഒന്ന് വിളിച്ചു പറഞ്ഞാ മതി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. പിന്നെ ഡെപ്പോസിറ്റിന്റെ കാര്യം, എൻ ആർ ഐ ആണെങ്കിൽ ഒരുപാട് ലോൺ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒന്ന് അറിയിച്ചാ മതി, ഞങ്ങൾ വന്നോളാം. പിന്നെ ലോക്കർ സൗകര്യമുള്ള ഒരേ ഒരു ബാങ്കാണ് ഞങ്ങളുടേത്. നിങ്ങൾക്ക് അതിൽ എന്ത് വേണമെങ്കിലും സൂക്ഷിക്കാം. എന്ത് വയ്ക്കാൻ പറ്റോ? പിന്നെന്താ, വളരെ സേഫ് ആയിരിക്കും. ഒരു വലിയ ഉരുപ്പടി ആണെങ്കിലോ? വലുതെന്ന് വെച്ചാ ഇതിനെ നിങ്ങളെ ലോക്കറിൽ വെച്ച് പൂട്ടിട്ട് വല്ല ചില്ലറ തരാൻ പറ്റോ? അമ്മ രഘുവിനോടൊന്നും പറഞ്ഞില്ലേ? എന്ത് കാര്യം? അല്ല, പുഷ്പേട്ടിന് കൊടുക്കാനുള്ള കാശിന്റെ കാര്യേ. അവൻ കാശൊക്കെ ബാങ്കിലിടാൻ പോവാ. ബാങ്കുകാരുടെ ഏതോ ഡെപ്പോസിന്റെ കാര്യമൊക്കെ ചോദിക്കണം കേട്ടോ. അതൊക്കെ ഒരു സാവകാശത്തിൽ ഞാൻ പറഞ്ഞോളാം. ഇതുവരെ ഇല്ലാണ്ടിരുന്ന ദർവിയൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടായി? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പുഷ്പേട്ടൻ ആ ബസ്സുകാരോട് എന്തോ അഡ്വാൻസിന്റെ കാര്യമൊക്കെ പറയണ കേട്ടോ. വെറുതെ ആശ കൊടുക്കണ്ടല്ലോന്ന് വെച്ചിട്ടാ. വീട് അപ്പൊ മറ്റതോ? അത് മുല്ലവങ്ങളും തന്നെയാ. ഇവരാദ്യം അവിടെയായിരുന്നു. ആ ഇരിക്കൂ, ഇരിക്കൂ. നമസ്കാരം. ഗൾഫിലെ എവിടെയാ? ദുബായിലാ. നമ്മുടെ രാജേന്ദ്രന് ദുബായിലല്ലേ? അതെ. അത് നന്നായി. എത്ര ദിവസം ലീവുണ്ട്? കുറച്ചു ദിവസമുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ കൊണ്ടുപോവോ? ആരെ? എന്നെയല്ല, കെട്ടിട പെണ്ണിനെ. ഇവരുദ്ദേശിക്കുന്നത് ഒരു മാറ്റ കല്യാണമാണ്. നമ്മുടെ ശ്രീദേവിക്ക് ഇവരുടെ മകൻ രാമചന്ദ്രൻ, അവനും ദുബായിലാ. അയാൾക്കൊരു അനിയത്തി കുട്ടിയുണ്ട് ചന്ദ്രിക, അത് നമ്മുടെ രഘുവിനും. ഒരുമിച്ചാവുമ്പോ കുറെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. രണ്ടു മാസത്തിനുള്ളിൽ വേണം താൻ. ചടങ്ങുകളൊക്കെ ചുരുക്കി വീട്ടിൽ മതി. അല്ല, അതിപ്പോ നീ എന്താ ഇങ്ങനെ പറയുന്നത്? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു യോഗ, ചിലപ്പോ അതിങ്ങനെയൊക്കെ നടക്കൂ. നീ ഇപ്പൊ കുറച്ച് മാഷ പറയണ കേട്ടാ മതി. മാഷക്ക് ഒരേ അബദ്ധം പറ്റില്ല. ഇതാവുമ്പോ ഒറ്റയടിക്ക് കാര്യം കഴിക്കാമല്ലോ. നീയും മാഷും കൂടെ എന്നാ അവിടെ ചെന്ന് കുട്ടിയെ കാണാന്ന് വെച്ചാ ആ ദിവസം പറഞ്ഞേക്കൂ. പറഞ്ഞതുപോലെ കേട്ടാ മതി. രാമേന്ദ്രനെ ഞാൻ പഠിപ്പിച്ചതാ, അവൻ കല്യാണത്തിന് ഒരു ആഴ്ച എത്തും. കല്യാണത്തിന്റെ പിറ്റേന്ന് പൂവും ചെയ്യല്ലേ. എന്നാ ഞങ്ങൾ അറിയിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ അടുത്ത ദിവസം അവിടെ വരെ പോകാൻ ഒരുങ്ങിക്കോളൂ, ഞാനും ഇറങ്ങാം. ചന്ദ്രിക നല്ല കുട്ടിയാ, ഇതിവിടെ ഒപ്പം പഠിച്ചതാ. വലിയ സഹവാസിയാരാ. ഇതൊരു ഭാഗ്യമാണെന്ന് കരുതിയാ മതി. ഇത്ര പെട്ടെന്ന് രണ്ടും ഒരുമിച്ചായ എത്ര ചെലവ് കുറയുന്നറിയോ നിനക്ക്? പാവം, ആ കുറുപ്പ് മാഷം ഒപ്പിച്ചെടുത്തായിരിക്കും ഇത്. എന്തായാലും ശ്രീദേവിക്ക് ഇഷ്ടമാണെന്നറിയാം. അതൊക്കെ അവൾക്ക് ഇഷ്ടാവും. ഇനി ഇതൊക്കെ നോക്കാൻ പോയാലേ അവളുടെ മൂലയ്ക്ക് ഇരിക്കേ ഉള്ളൂ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. എനിക്കിപ്പോ കല്യാണൊന്നും വേണ്ട. ഇതേപ്പോ നന്നായ. എന്താ നീ കണ്ടിരിക്കണേ? ഇത്രയും കാലം നെഞ്ചി തീയായിരുന്നു. ഒന്നല്ല മൂന്നെണ്ണ മുതിർന്ന് നിന്നിരുന്നത്. നല്ലൊരു ബന്ധം ഒത്തു വന്നപ്പോ അവക്ക് വേണ്ടത്രേ. എന്നാലേ രഘുവിനോട് ഇച്ചിരി വിഷമാശി എനിക്ക് വരാൻ പറ. എനിക്ക് കല്യാണം വേണ്ട അമ്മേ. നീ എന്താ കണ്ടിരിക്കുന്ന എന്റെ കുട്ടിയെ? കാലാകാലം ഇവിടെ തന്നെ പുക പിടിച്ച് നിക്കണം എന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ തന്നെ ആ രാമൻ തന്നെ എന്താ ഒരു കുറവ്? ഇച്ചിരി നിറവും കുറവൊന്നല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി എന്തിനാ രഘുവേട്ടനെ ബലിയാടാക്കണത്? ആരും ആരെയും ഇവിടെ ബലിയാടൊന്നും ആക്കുന്നില്ല. ചന്ദ്രിയ നല്ല കുട്ടിയാ, നിന്റെ കൂടെ പഠിച്ചതല്ലേ. രഘുവിനെ അവളെ ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. അവൻ എന്റെ മോനാ. അമ്മ രഘുവേട്ടനോട് ചോദിച്ചോ. അമ്മേ, അത് പിന്നെ രണ്ടു മാസത്തിനുള്ള ഒരുങ്ങാന്ന് പറഞ്ഞ നിനക്ക് പണത്തിന്റെ പ്രശ്നമാണെങ്കിലേ നമുക്കിത് കുറച്ചുകൂടി നീട്ടി വെക്കാൻ പറയാം. അയ്യോ അതല്ല അമ്മേ, ശ്രീദേവിയുടെ ഇഷ്ടം എനിക്ക് വലുത്. എനിക്ക് അനിയത്തിയായിട്ട് വേറെ ആരാമ്മയുള്ളത്? ഇവൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞോ?
മോള് പറഞ്ഞാ മതി. നിനക്ക് ഇഷ്ടമുള്ളത് ആരാന്ന് വെച്ചാ ഏട്ടനെ കല്യാണം ഗംഭീരമായിട്ട് നടത്തി തരാം. പോരെ. നിനക്ക് തോന്നുന്ന പോലെ ചെയ്. നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം. രക്ഷപ്പെടാനും ഒരു വഴിയില്ല എന്റെ മോളെ. രഘുവേട്ടനെ മനസ്സിൽ വിചാരിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയോ? വേറെ കല്യാണത്തിനൊന്നും അവള് സമ്മതിക്കില്ല അത്രേ. അത്രയ്ക്ക് സ്നേഹ രഘുവേട്ടനോട്. അതിന് ഞാൻ അവളോട്. ഒക്കെ എനിക്കറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് തന്നെ പറഞ്ഞത്. മുറുകുളം സോമൻ 70 ഒരു 20 ഇപ്പൊ 90 വരണ്ടേ? ഇതിലിപ്പോ അല്ല ബാക്കിയുടെ പോയി. അച്ഛാ അത് എടുത്തിട്ടല്ലേ ആ കൃഷ്ണനായുടെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. 10,000 അഡ്വാൻസോ? എടാ പൊട്ട, ഈ അഡ്വാൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ദയാ പൈസ ആണെങ്കിലും അത് അഡ്വാൻസാ. പിന്നെ നീ 10,000 കവിഴ്ത്തിയാൽ 6 മാസത്തേക്ക് പലിശ എന്തായടാ പൊന്നു മകനെ? അച്ഛാ അയാൾക്കത് കൊടുത്തില്ലെങ്കിൽ കച്ചവട ആൺകുട്ടികൾ നടത്തും. അങ്ങനത്തെ ആൺകുട്ടികൾ ആരാടാ ഈ കരയിൽ? വേറെ വേറെ ആരുമല്ല, അതവൻ തന്നെ, ആ രഘു. അവൻ വില പറഞ്ഞാണത്രേ, അതുകൊണ്ട് അയാൾ ചോദിച്ച തുക അഡ്വാൻസ് ആയി കൊടുത്തത്. ആരു നന്നായി കണ്ടോടി. അപ്പ ഇവൻ എന്റെ ഒറിജിനൽ മോൻ തന്നെ അല്ലടോ രാവൻ നായര്. എന്താ സംശയമുണ്ടോ? കഴുതേ വിടക്ക് വർത്താനും പറയണം. എടാ പൊന്നുമക്കളെ, ആ ചെക്കൻ ഇത്ര കുങ്ക് കാണിക്കാം, കാശ് എവിടുന്നാണെന്ന് തിരക്കിയോ? അത് ഒറിജിനൽ ആകാൻ വഴിയില്ല, അതറിഞ്ഞിട്ട് വേണം ആ തിളപ്പൊന്ന് നിർത്താൻ. അവന്റെ അടിവേറക്കണം. രാമൻ നായരെ, എന്തോ താൻ ചക്കന്ന് കൂട്ടിക്കൊണ്ടു വന്നേ? ഞാൻ ഒറ്റക്ക് നേരിട്ട് പോയാൽ എന്താ? അവൻ തന്നെ പിടിച്ച് വിഴുങ്ങോ? തീരു, അതിന് വഴി എന്താ? അവന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ പേടിച്ചു. ഞാനും അല്ല അളിയൻ എങ്ങോട്ടാ? അത് അല്ല അളിയനെന്താ ഇവിടെ? ഞാനൊന്ന് തോറാൻ വന്നതാ. ഇവിടെ നല്ല കാറ്റാ, ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഉറങ്ങിപ്പോയി. അളിയൻ തോറാനാ? വെളുക്കിരിക്കുമ്പോ എന്തിനാ ബാഗ്? ബക്കറ്റ് കിട്ടിയില്ല, പിന്നെ ഒരു വഴിക്ക് പോവല്ലേ, കയ്യിൽ ഇരുന്നോട്ടെ കരുതി. അപ്പൊ പാൻറ്റോ ഊരാലോ? എന്നാ അവിടെ ഇരിക്കൂ. ആയിക്കോട്ടെ. മൂപ്പര് വലിയ അഭിമാനിയാ, ചെമ്പകശ്ശേരിക്കാര് പൊതുവെ അങ്ങനാണല്ലോ. ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നാ പറയണത്. അമ്മ ഞാൻ പറഞ്ഞ കാര്യം രഘുവിനോട് സൂചിപ്പിച്ചോ? നീ തന്നെ അങ്ങ് നേരിട്ട് പറയുന്നതല്ലേ നല്ലത്. വന്ന പാടെ ഇവിടുത്തെ പ്രയാസങ്ങളൊക്കെ അവന്റെ തല കെട്ടിവെക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മൂടും തട്ടി അവനങ്ങ് പോവും, പിന്നെയും വില കെട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിയണം. ഇത്രയും കാലം തോന്നാത്ത അഭിമാനം നിന്റെ ചെമ്പകശ്ശേരിക്കാരന് ഇപ്പൊ എങ്ങനെയുണ്ടായി? ഇവിടെ താമസിക്കാൻ മൂപ്പർക്ക് എന്നും ഇഷ്ടക്കേട് തന്നെയാ. ഞാൻ നിർബന്ധിച്ചിട്ടാ. കല്യാണത്തിന് മുമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ പണ്ടോ പണവും കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് അവിടെ സമാധാനമായിട്ട് കഴിയായിരുന്നു. ഞാൻ എന്ത് വേണമെന്ന നീ പറയണേ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാക്കാനൊന്നുമില്ല, ഉള്ള കാശൊക്കെ അവൻ ബാങ്കിൽ ഇട്ടിരിക്ക. ബാങ്കിലോ? അമ്മയുടെ അവൻ കാശിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ഇതൊന്നും അവനോട് ചോദിക്കാറില്ല. ചിലര് സൂത്രത്തിൽ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എല്ലാരും കാണുന്നുണ്ട്. ഇവിടെ സൂത്രത്തിൽ കാര്യം സാധിപ്പിക്കുന്ന വിദ്യ ഒന്നും ആരും എടുക്കണില്ല. കിട്ടാനുള്ള ചോദിച്ചേ ഉള്ളൂ, അതിലിപ്പോ എന്തോ ഒരു തെറ്റ്. തെറ്റുണ്ടെന്ന് ആരാ പറഞ്ഞേ? കാര്യം പറയുമ്പോ ഒക്കെ പറയണല്ലോ. ഇവിടെ ആണൊരുത്ത ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ മൂപ്പരും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അല്ലാതെ വെള്ളനൂരുകാരുടെ വീട്ടിൽ തിന്നാനും കൊടുക്കാനും മുട്ടുണ്ടായിട്ടൊന്നുമല്ല. അതെല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അവിടെ പുര നിറഞ്ഞു നിൽക്കുന്ന 7 ബെമ്മക്കളുടെ ഇടയ്ക്ക് നിന്നാലേ നിന്റെ പുഷ്പേട്ടനെ നാടും ഒടിഞ്ഞു പോവും. അതുകൊണ്ടല്ലേ മോളെ ഇങ്ങോട്ട് പോന്നത്. അയ്യോ, എന്നിട്ട് എന്താ? പുഷ്പേട്ട ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഉള്ളവരുടെ കഞ്ഞൂടും മുട്ടണില്ല. എന്നിട്ട് ആട്ടും തുപ്പും ബാക്കി. ഇവിടെ ഇതുവരെ ആരുടെയും ആട്ടും തുപ്പും ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങളായിട്ട് അത് തുടങ്ങണ്ട. ഞാനായിട്ടൊന്നും തുടങ്ങണില്ല. ഇവിടുത്തെ മുതല് എല്ലാവർക്കും കൂടി ഉള്ളതാന്ന് പറയായിരുന്നു. അയ്യോ, അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ആ കാറ് വിറ്റ് ബസ് ഇട്ടാ നന്നായിരിക്കുന്ന പുഷ്പേട്ടൻ പറഞ്ഞു. നേരാവണ്ണം കാർ ഓടിക്കാൻ അറിയാത്ത ഒരു ബസ് ഓടിച്ച അതിലുള്ളവരുടെ അവസ്ഥ എന്താവും ടീച്ചര? നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ? അവൻ വന്നു കേറിയില്ല, അപ്പോഴേക്കും തിന്നതിനെ കൊടുത്തതിന് കണക്ക് വർത്തലായി. ഇനി ഒന്നിനെ കൂടെ കെട്ടിച്ചു വിടേണ്ടതാ. ആ പിന്നെ ഒരു പെണ്ണും കെട്ടി അവളെയും കൊണ്ട് അവനങ്ങ് പോവും.
ദുബായ്ക്കാരൊക്കെ അങ്ങനെയാ, ഒരു വരവ് വന്ന ഉടനെ കല്യാണമായി. കല്യാണം കഴിഞ്ഞാലോ ഉടനെ അങ്ങ് സ്ഥലം വിടുകയും ചെയ്യും. അമ്മയൊരു കാര്യം ചെയ്യും, അവനോട് വീടിന്റെ കടം വീട്ടി, അതിനൊരു വില കണ്ട് ഞങ്ങൾക്കുള്ള ഓഹരി എന്താന്ന് വെച്ചാൽ തരാൻ പറ. ബാക്കി അവൻ എന്താ ചെയ്തോട്ടെ, അല്ലേ പ്രേമേ? ആ അതന്നെ ഞാനും പറയണുള്ളൂ, സ്വന്തം കൈ അവനവന്റെ തലയ്ക്ക് കീഴേ ഇരിക്കണല്ലേ നല്ലത്. നീ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? മേലേക്കാവിൽ ഒരു വഴിപാടുണ്ട്, ഇതില് കിടന്ന എളുപ്പം. നല്ല ആളുണ്ട്. ഇല്ലല്ലേ, രേഖുവേട്ടൻ പണ്ടിന് നീന്തൽ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ മുങ്ങി ചത്തേനെ. അമ്മായിടെ അടുത്തുനിന്ന് എത്ര അടിയാ രേഖുവേട്ടന് കിട്ടിയത്? അതെ, എത്ര അടിയാ കിട്ടിയിരിക്കണേ. അന്നൊക്കെ രേഖുവേട്ടൻ എന്തൊക്കെ തമാശകൾ ഒപ്പിക്കാറ്, ഓർക്കുമ്പോ ചിരി വരുന്നു. ഞാൻ സമയത്ത് തമാശ അതുപോലെ. ആ പിന്നെ മഞ്ചാടിക്കുരുവിന്റെ മാല തീർത്തത്? ആ മാല, മഞ്ചാടിക്കുരുവിന്റെ മാല, അതിപ്പോഴും നമ്മ സൂക്ഷിച്ചു വെച്ചോ. എന്നാ ഇനി അമ്മ പൊക്കോളൂ. എന്താ രഘുട്ടൻ എന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലേ? ഏയ് അതുകൊണ്ടൊന്നല്ല, അമ്മൂന്റെ ഏട്ടനെങ്ങാനും വന്ന് കൊള്ളക്കാരനെ പോലെ കേറി വണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞു വെറുതെ വെള്ളം ഉണ്ടാക്കണ്ടെന്ന് കരുതി. തമാശയൊക്കെ ഉണ്ടല്ലേ, ഞാൻ കരുതി കുറെ കാലം കഴിഞ്ഞ് വരുമ്പഴേക്കും വലിയ ഗൗരവക്കാരനായിട്ടുണ്ടാവുമെന്ന്. അതെ അതെ, തമാശയൊക്കെ എത്ര കാലത്തേക്ക് ഉണ്ടാവും. എന്താ? ഏയ് ഒന്നുമില്ല, അമ്മ ഇപ്പൊ പഠിക്കുന്നുണ്ടോ? ഇപ്പൊ വെക്കേഷനാ, മാർച്ചിൽ സെക്കൻഡ് ഇയർ എക്സാം തുടങ്ങാ. ഇവിടുന്ന് പോയ പിന്നെ രഘുവട്ട പഠിച്ചോ? പഠിച്ചോന്നോ, ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കണു. രഘുവട്ട ആ സ്ഥലം ഓർമ്മയുണ്ടോ? പിന്നെ ആ സ്ഥലം മറക്കാൻ പറ്റുമോ? നോക്കട്ടെ, എന്താ സ്ഥലത്തിന്റെ പ്രത്യേകത? അത് ഒരിക്കൽ ഞാൻ പറയാം. ഇപ്പൊ വേണ്ട. വേണം, ഇപ്പൊ പറയണം. എനിക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, അപ്പൊ രഘുവട്ട ഓർമ്മ ഉണ്ടാവണ്ടേ? പറയാതെ ഞാൻ വിടില്ല. അവിടെ നമ്മൾ രണ്ടാളും എന്തേലും സംസാരിക്കുമ്പോ അപ്പൊ തുടങ്ങി ചുമ. എനിക്കറിയാം, രഘുവട്ടം വെറുതെ അഭിനയിക്കുക. വേണ്ട, ഒന്നും പറയണ്ട, ഒന്നും ഓർമ്മയില്ല. ഈ അമ്മൂനെ വെറുതെ പറ്റിക്കണ്ടോ, ഞാൻ പോവാ. അന്നെന്നെ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ് ഊഞ്ഞാലാട്ടി വിട്ടില്ലേ? അന്ന് വേണേന്റെ സമ്മാനം ഇത്. ഓർമ്മയുണ്ടല്ലേ രഘുവേട്ടൻ? തിങ്കളാഴ്ച ഒന്ന് നാം വിടമാട്ടേ, നാം കെ കെ കറുവള്ളി എന്നടി അപ്പടി വിട കൂടമാട്ടെ, ഉന്നെ നാം തന്തൂരി ആക്കിടുവേ, ചവിട്ടിടുവേ, ചുട്ടിടുവേ. എന്താടാ എന്താടാ നടുവട്ട, എന്താ ആടു സിംഗാരോ? വണ്ടി കയറ്, കേറ വണ്ടിയില്. എടാ ഒന്ന് പതുക്കെ തന്നെ, വയറ് ചീഞ്ഞു നാറും. എന്തിനാ മുള്ളത് ഞാനാ? ഇതെന്നെ ദിനോസറിന്റെ ഇറച്ചിയോ? അപ്പൊ ഞാൻ ചോദിച്ചത് നീ മറുപടി പറഞ്ഞില്ലല്ലോ. അത് ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളിലെ കിടപ്പ്. സംഗതി കൊയലായിട്ട് പറഞ്ഞ ഇന്നോ നാളെയോ അതെത്തും. തലേക്കെട്ടുകാരാരിലും നാട്ടിലറിയാൻ സൂക്ഷിച്ചോ, അത് രഘുരാമനുള്ള കുഴൽപ്പണ. മനസ്സിലായോ? കാശൊക്കെ നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ടോ? കാശോ? ഈ ദുബായ്ക്കാരാരെങ്കിലും പണം കൊണ്ടുവരോ? ഇത് മറ്റേതാ നമ്പറ്, സ്വർണ്ണ വിസ്കറ്റ്. പക്ഷെ ഞങ്ങളത് മാറ്റാൻ ഷൊർണൂരിൽ നിന്ന് പോയി. പക്ഷെ അവിടെ ലോനപ്പനും കൂട്ടിനും വന്നോണ്ട് ഞങ്ങൾ വീട് തിരിച്ചു വന്നു. അത് ശരിയാ, ബാങ്കാര് ദിവസം വീട്ടിൽ ക്യൂ നിക്കല്ലേ, ഡെപ്പോസിറ്റ് തരൂ, ലോൺ വേണോ എന്ന് പറഞ്ഞ് ക്യൂ നിക്ക. പക്ഷെ ഉടനെ മറ്റേത് ഉണ്ടാവും.
കല്യാണം അല്ലാണ്ട് എന്താ നല്ല ചെത്ത് പെമ്പിള്ളാരെ തന്ത്രമാരിങ്ങനെ ക്യൂ നിക്കല്ലേ രഘുരാമ ഒന്ന് കെട്ട് ഒന്ന് കഴിക്കി എന്ന് പറഞ്ഞ് ഇതിൽ ആരെങ്കിലും പെൺകുട്ടികളുടെ തന്ത്രമാര് എന്റെ അടുത്ത് വരില്ലേ നീ ഞാനത് വിട്ടു ഇനി എന്താ അവന്റെ പരിപാടി തിരിച്ചുകൊണ്ടോ പിന്നെ ഇവിടെ നിൽക്കാനോ അവിടുത്തെ ഓയിൽ കമ്പനി ആര് നോക്കും ഏതായാലും എന്നെ കൊണ്ട് പറ്റില്ല ഇവിടെ എനിക്ക് ഇപ്പൊ തന്നെ പിടിപ്പതിലേറെ പണിയുണ്ട് ഇനിയിപ്പോ മുല്ലമംഗലം ട്രാവൽസ് ഇറങ്ങി കഴിഞ്ഞാ എനിക്ക് ഇത്രയും സമയം ഉണ്ടാവില്ല ബസ്സോ ആ പുത്തൻ വീട്ടുകാരുടെ വണ്ടിക്ക് പുഷ്പൻ അഡ്വാൻസ് കൊടുത്തെന്ന കേട്ട പേസ് മാറ്റിക്കോ ആനന്ദോ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഛർദിക്കണതാ ഈ കോഴി ഇറച്ചിക്കൊക്കെ ഭയങ്കര വലിയ അപ്പൊ കോഴിയുടെ ഗ്രേവി പൊക്കോട്ടെ കഷ്ണം അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചിട്ടാ ഓസല്ലേ ശീലാക്കണ്ട കെച്ചിക്കങ്ങള് അല്ലേ கண்ணே உனக்கேனோ வராய் முகம் பொண்ணுவானே இத்தனை விவரங்கள் அறிய நமக்கு எத்தனை உருப்பி செலவாயிரம் மோனே ஒரு பத்து நானூறு ருப்பே ஆச்சா நானூறு ருப்பியே ஏடா பொண்ணு மக்களே ஈ கள்ளிலொக்கே விலை கூடி அறிஞ்சிட்டானோ நீ அவனை அங்கே கெட்டி எடுத்தது വല്ല പട്ടക്കടയിലും പോയി ഒരു ഇരുന്നൂറ് വലിയ ചാരായും ഒരു മുട്ട വാങ്ങിക്കൊടുത്താ പോരായിരുന്നോ അതിനിപ്പോ പട്ടക്കട പൂട്ടിപ്പോയില്ലേ ആ അന്നൊരു വിപ്ലവം നടന്നല്ലോ ഈ നാടിന് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ ഇച്ചിരി നിറമുള്ള കള്ളു കൊടുക്കണമെങ്കിൽ ആധാരം പണയം വെക്കണല്ലോടോ അവന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയോ ആ അവ മുങ്ങിയോ ഇന്ന് പുറത്തു പോയി നന്നായി മോന്തിയല്ലോ എന്നാൽ നിന്റെ സാധനം ചെന്നാലേ തൃപ്തിയാവും അതെ അതെ അച്ഛന്റെ പൂ തന്നെ നീ എന്താ ഇവിടെ എനിക്കിതവിടെ വന്നൂടെ ഒക്കെ ശരിയായി വന്നതാ ഇനി ആധാരം ഒന്ന് റേഷ്യയെ വേണ്ടിയിരുന്നുള്ളൂ അപ്പോഴേ ചെക്കൻ ഒരു നിമിത്തം വിചാരിച്ചാ മതി അങ്ങനെ വിചാരിച്ച് സമ്മാനിച്ചു കഴിയാൻ ഞാൻ എന്താ എടോ കുഞ്ഞനന്ദന് നഷ്ടക്കച്ചവടം നടത്തി പരിചയം കുറവാ നിന്റെ വളഞ്ഞ പുച്ചിയില് ഒരു അപകടം നടക്കുന്നുണ്ട് ആ വക്കീൽ നഷ്ടമാണ് വിചാരിച്ചാൽ വല്ലത് ഒപ്പിക്കാൻ പറ്റുമോ അല്ല പെട്ടെന്നേ അല്ല പിന്നെ നമ്മളെന്തിനാണോ അവന് കാശ് കൊടുക്കണേ നിങ്ങളെടുത്തുനിന്ന് കാശ് വാങ്ങുന്നത് കൊണ്ടാ ഞാൻ എന്റെ തലച്ചോറ് നിങ്ങൾക്ക് വേണ്ടി ചൂടാക്കുന്നത് ഞാൻ അന്നേ മിസ്റ്റർ നായരോട് പറഞ്ഞതാ ഒരു പവർ ഓഫ് അട്ടോണി കൊണ്ട് കാര്യങ്ങൾ ഒരു പരിധിവരെ നടത്താൻ പറ്റൂന്ന് ഇയാളത് തേങ്ങടി ആ കടലാസിന്റെ കാര്യം മുക്തിയറേ അതുകൊണ്ടൊന്നും കാര്യമില്ലാന്ന് ഓ ആ വേണ്ട നമുക്ക് ആധാരം രജിസ്റ്റർ ചെയ്യാൻ വല്ല തടസ്സമുണ്ട് രഘുരാമൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അയാൾ കൂടി അത് ഒപ്പിടണം ആ സ്വത്തിന് അവനും കൂടി അവകാശമുണ്ടല്ലോ നാളെ അയാൾ ക്ലെയിം ചെയ്താൽ സംഗതി കൊഴയും മിസ്റ്റർ നായർ എന്ന് പറഞ്ഞാൽ ഞാൻ മുടക്കിയ കാശ് മുഴുവൻ വെള്ളത്തിൽ ചേടാ ഈ ചത്തുവൻ തിരിച്ചുവരുമെന്ന് ആരറിഞ്ഞു അച്ഛാ അവനെ വന്ന വഴിക്ക് എന്നെ പറഞ്ഞയച്ചാലോ എങ്ങനെ അല്ല അവനെ തട്ടിക്കളഞ്ഞാലോ എന്നാ ഇവൻ ചോദിക്കണേ അതുകൊണ്ടൊന്നും കാര്യമില്ല അവൻ വന്നു എന്ന വാർത്ത നാട് മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് അവനെന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മളെ ബാധിക്കും എന്റെ വക്കീല് ഈ കാര്യം കൊണ്ട് വക്കീല് നേരത്തെ പറഞ്ഞില്ല അത്ര കടന്ന് ഞാൻ ആലോചിച്ചില്ല നമ്മൾ എപ്പോഴും ഇത്തിരി കടന്നെ ചിന്തിക്കണം എന്റെ വക്കീലെ ആ തള്ളയുടെയും പെങ്ങന്മാരും ഒപ്പ് മാത്രമേ നമ്മൾ മുദ്രക്കടലാസിൽ കാണിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി അടുത്ത് ഇല്ലെന്ന് വന്നില്ലേ മുദ്രക്കടലാസിൽ കാണിച്ചില്ല എന്നതുകൊണ്ട് കാര്യമില്ല അവൻ ജനിച്ചതായി വില്ലേജ് ഓഫീസിൽ രേഖയില്ലേ സ്കൂളിൽ പഠിച്ചതിനും തെളിവില്ലേ അവൻ തിരിച്ചു വരുമെന്ന് നമുക്ക് നേരത്തെ ഒരു സൂചന ലഭിച്ചിരുന്നുവെങ്കിലേ നമുക്കൊരു മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാമായിരുന്നു എങ്കിൽ സംഗതി ക്ലീനായനെ അല്ല ആ പറഞ്ഞ കടലാസ് ഇനിമണെങ്കിലും ഉണ്ടാക്കാവല്ലോ ഇനി ഒരു ഉപായമേ എനിക്ക് തോന്നുള്ളൂ എന്ത് അപായമായാലും കൊള്ളാം എന്റെ കാശ് വെള്ളത്തിലാകരുത് യുവാ ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാ ലക്ഷങ്ങള് അല്ല ഇന്നും അറിയാവല്ലോ
പുനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നേ. ഈ കാര്യത്തിൽ ഞാൻ വളരെ ഡീസന്റ് പറ മക്കളെ. നമുക്ക് വഴിയുണ്ടാക്കാം. ഒരു സിവിൽ കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെച്ചമാണ്. ഒരു 10-15 കൊല്ലം അതങ്ങനെ പൊക്കോളൂ. പക്ഷെ ക്ലെയിംസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടക്കച്ചവടമാണ്. ഒരു വക്കീല് തന്നെ ഇത് പറയുമ്പോ കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഭവാനി അമ്മയുടെ പെമ്മക്കള് 3 പേരും ഒപ്പുവെച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഒരാളുടെ ഒപ്പ് മാത്രം മതി കുഞ്ഞനന്ദൻ നായർക്ക് ആധാരം രജിസ്റ്റർ ചെയ്യാൻ. ഞാൻ എന്തെയണമെന്ന് വക്കീൽ പറഞ്ഞേ. അതായത് നിങ്ങൾക്ക് കൂടി ഉൾപ്പെട്ട സ്വത്തുക്കളാണല്ലോ ഇപ്പൊ കുഞ്ഞനന്ദൻ നായർ ഇരിക്കുന്ന വീടും പിന്നെ താഴെ 5 ഏക്കർ തെങ്ങിൻ തോപ്പും അതിനപ്പുറത്തെ പുഞ്ചപ്പാടവും മറ്റും. മരക്കമ്പനി അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞനന്ദൻ നായർക്ക് നടത്താൻ അവകാശം കൊടുത്തിരുന്നു എന്നറിയാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ കൂടി ഉൾപ്പെട്ട സ്വത്തിൽ നിങ്ങളുടെ അവകാശം അയാൾക്ക് എഴുതി കൊടുത്താലേ ഇതിന് സാധ്യതയുള്ളൂ. മുമ്പ് നിശ്ചയിച്ചിരുന്ന തുകയും ബാക്കി എന്താന്ന് വെച്ചാൽ അയാൾ തരും. അത് ഞാനേറ്റു. അതെത്ര ഉണ്ടാവും? പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട. നല്ലോണം ആലോചിച്ചിട്ട് മതി. കുഞ്ഞനന്ദൻ നായരുടെ അടുത്ത് ഇടപാടുകൾക്ക് സമീപിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതാ എന്റെ നമ്പർ. ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. അവിടെ വെച്ച് എല്ലാം തീർക്കാം. എന്നാ ഞാൻ ഇറക്കട്ടെ. ഓക്കെ. അപ്പൊ നിന്റെ ഇഷ്ടം പോലെ തന്നെ ആയില്ലേ കാര്യങ്ങള്? ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ പിന്നെ അന്ന് ആ കല്യാണാലോചന വന്നപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞ എന്തിനാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതൊന്നല്ല കേട്ടോ, അത് പിന്നെ അമ്മൂന് രഘുവിന് വേണ്ടി തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. എന്നെ അമ്മൂന് വിശ്വാസമില്ല? ഞാൻ വെറുതെ പറഞ്ഞല്ലേ ശ്രീദേവി. പക്ഷെ അതൊന്നും നടക്കും തോന്നുന്നില്ല. അച്ഛനും ഏട്ടനും സമ്മതിക്കും തോന്നുന്നുണ്ടോ? എന്റെ അമ്മയുടെ ഗതി തന്നെയാവും. പിന്നെ എനിക്ക് പിന്നെ നീ എന്താ കണ്ടിരിക്കണേ? രഘുവട്ടം വിളിച്ചാ ഞാൻ എങ്ങോട്ടാണെങ്കിലും പോകും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാ മതി. എനിക്ക് പേടി അവിടെ ജീവിക്കാം. അവിടെ നിന്ന് എനിക്ക് ഭ്രാന്തി പിടിക്കും. ഒക്കെ ശരിയാവും. ഞാൻ രഘുവട്ടോട് പറയാം. ഇവിടെ കാറ് കൊളിച്ച് കുട്ടമ്മനായിട്ടുണ്ടല്ലോ. കാറ് കാണാൻ വന്നവരാ ഇപ്പൊ നിങ്ങളത്താരല്ലോ ആന ചേട്ടൻ. അത് പെണ്ണ് കാണാൻ വന്നവരാ. ആ ഭടത്തിൽ വീട്ടുകാരെ പറ്റി ഞാൻ പറയാണ്ടെന്നെ ഭവൻ എനിക്ക് അറിയാലോ. ഇത് ശ്രീദേവിയുടെ ഭാഗ്യാണെന്ന് കരുതിയാ മതി. ചേട്ടന് ശ്രീദേവിയെ പണ്ടേ സാത്ര ആർക്കാ ഇതൊക്കെ അറിയാം. ചെക്കന് എന്ത് ഏർപ്പാടെന്നാ പറഞ്ഞു? നമ്മുടെ കടവത്തങ്ങാടിയിലെ പലചരക്ക് കട നല്ല മുടുക്കട. അത്രയായി അധ്വാനിക്കും. പിന്നെ കാശിന് പഞ്ഞലായിട്ടൊന്നും അല്ല. എന്നാലും നമ്മളായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ? ഒക്കില് ഒതുങ്ങുന്നത് കൊറ്റിയപ്പോരെ മാഷെ. ഒതുങ്ങണത് തന്നെയാ ഇത്. അല്ലാതെ ഞാൻ കൊണ്ടുവരും. അവര് ചോദിക്കണത് 50 പവനും 50,000 രൂപയാ. ഈ കാലത്ത് ഒരു സംഖ്യ അല്ലാന്ന് അറിയാലോ. 50 പവനും 50,000 രൂപയും എന്നെ കല്യാണത്തിന് വേറെ. ശേരിക്കാരനല്ലേ? ഏയ് ഞാൻ വെള്ളന്നൂര് പുഷ്പാങ്കദൻ. ഈ പഴയ വണ്ടി വെച്ച് ഒരു 1,000 വാങ്ങുന്ന രഘുവിനൊരു ആശ. അപ്പൊ ഞാൻ പറഞ്ഞൊരു ബസ്സല്ലേ നല്ലതെന്ന്. അതാവുമ്പോ നാട്ടുകാർക്ക് ഒരു ഉപകാരമായല്ലോ. ഈ വണ്ടി വിൽക്കുന്നു കേട്ടപ്പോ ലോനമ്പച്ചാൻ ഇത് വാങ്ങിയേ പറ്റൂ. അത്രയ്ക്ക് നല്ല കണ്ടീഷനാണ് അല്ലേ മിസ്റ്റർ ഡ്രൈവർ? എന്ത് വില കൊടുത്തും വണ്ടി വാങ്ങുന്നു പറഞ്ഞ് ലോനപ്പം പറയാ നടക്ക. 2-wheeler കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവര് പറയാ വണ്ടി മാത്രം പോരാ വണ്ടിയുടെ ഡ്രൈവർ കൂടി വേണമെന്ന്. എന്തിയേ? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വിവരങ്ങളൊക്കെ മാസത്തെ അടുത്ത് അറിയിക്കാം. എന്നാ ശരി. അസല് വണ്ടി അവയാ കച്ചവടായിക്കോളൂ. അവര് ബസ് എടുക്കാൻ പോവാ. അവർക്ക് വാക്കുകൊടുത്ത സ്ഥിതിക്ക് രഘുവിനെ നടത്തി കൊടുക്കണ്ടേ? അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യം. ശ്രീദേവിക്ക് അയാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതിൽ നല്ല ബന്ധങ്ങൾ വേറെ വരും. ആ അപ്പൊ നോക്കാം. അയാൾക്ക് എന്തോ ഒരു കുറവ്. ശ്രീദേവി അയാള് പൊന്നു പോലെ നോക്കും. അമ്മൂന് ഈ കല്യാണം നടത്തണമെന്നെന്താ അത്ര വാശി? അത് പിന്നെ രഘുവട്ടം ഫ്രീ ആയല്ലോ. ഞാനല്ലെങ്കിലും ഫ്രീ അല്ലേ? അങ്ങനെ ഫ്രീ ആയി നടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അതെന്താ? ഈ രഘുവട്ടം ഒരു പൊട്ടനാ. ഞാൻ പോണു. അച്ഛൻ തിരക്കണുണ്ടാവും. അതെ, നിന്റെ അച്ഛൻ ഇന്നലെ ഒരു കേസിലാ വക്കീലിനെ വിട്ടിരുന്നു എന്റെ അടുത്തേക്ക്. എന്തിന്? നിന്നെ കെട്ടിച്ചേർന്നവരെ ആലോചിക്കാനാ. അതിനെന്തിനാ വക്കീല്? അത് നിന്നെയും കൊണ്ട് ഒളിച്ചോടി പോയ തൂക്കിക്കൊല്ലിക്കൂന്ന് പറയാൻ. അച്ഛൻ അത് ചെയ്യാനും മടിക്കില്ല. ഞാൻ വെറുതെ പറഞ്ഞാണ് എന്റെ അമ്മക്കുട്ടി. എന്തോ ആധാരത്തിൽ ഒപ്പിടുന്ന കാര്യം പറയാനാണ് വന്നത്. എന്നിട്ട്
ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനും മടിക്കാത്ത ആളാ. അച്ഛനെ പണക്കണ്ടോ? അച്ഛനെ പണക്കണ്ടാട്ട. ഓ, നിന്റെ അച്ഛൻ മാത്രം ഒരു ഭയങ്കര. പോയി വേറെ വല്ല പണി നോക്കാൻ പറയണേ നിന്റെ അച്ഛൻ കുഞ്ഞരന്തനോട്. ഒരു കെട്ടിപ്പിടിച്ചത് ഉമ്മോന്നു അത് കഴിച്ചു. എന്താലിയാ അല്ല റൊമാൻസ ഒന്നുമില്ലാണ്ട് ഞാൻ വെറുതെ കേറവ വണ്ടിയില് ഇവിടെ മുമ്പിൽ കേറും മുമ്പിൽ കേറും അട്ടി കൊടുത്തിട്ടോ ഞാൻ കണ്ടു പണിയോ ടാറ്റ കൊടുത്തോ അമ്മ അറിഞ്ഞില്ലേ നീ എവിടെയായിരുന്നു ഇരിക്ക പുഷ്പാങ്കിതം പറഞ്ഞു നീ വാർണിയുടെ കടയുടെ അവിടെ ഇറങ്ങിയിരുന്നു ഞാൻ വെറുതെ ഒന്ന് കറങ്ങി മാഷ് വന്നിരുന്നു ജാതക നല്ല ചേർച്ചയാത്രേ എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ അവര് പറയണ നമുക്ക് ആലോചിക്കാം ആലോചിക്കാം ആലോചിക്കാന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാ എങ്ങനെയാ മോനെ രാഘോപണിക്കർ അവളുടെ ജാതകം നോക്കിട്ട് പറഞ്ഞത് ഈ വരുന്ന ചിങ്ങത്തിന് മുമ്പേക്ക് നടന്നില്ല എന്ന് വെച്ചാ പിന്നെ ആറേഴ് കൊല്ലം കഴിഞ്ഞിട്ടേ അവക്ക് യോഗമുള്ളൂന്നാ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു മുൻകരുതലില്ലാതെ അവളുടെ പ്രായത്തിലുള്ള പലരുടെയും കല്യാണം കഴിഞ്ഞു പത്താം ക്ലാസ്സിൽ ഒന്നാമതായി പാസ്സായതാ അവള് കോളേജിൽ പോവാൻ എന്ത് മോഹമായിരുന്നു മറ്റുള്ള കുട്ടികളൊക്കെ കോളേജിൽ പോകുമ്പോ അവളിവിടെ കരിയും പുകയും പിടിച്ചു നിന്നു ഇപ്പോ അവക്ക് ഇഷ്ടപ്പെട്ട ഒരു ആലോചന വന്നപ്പോ നമ്മളായിട്ട് ഞാൻ തടസ്സം പറഞ്ഞല്ലമ്മേ ഞാൻ നിനക്ക് പ്രയാസം ഉണ്ടാക്കാൻ പറയല്ല നിനക്കും ഒരു കുടുംബമൊക്കെ വേണമെന്ന് എനിക്കറിയാം നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് എന്ത് ചെയ്യണമെന്ന് ഞാനെങ്ങനെ പറയാ ഞാനൊരമ്മയാ എനിക്ക് പ്രായമായി വരിക എന്റെ മോളിങ്ങനെ നിന്നു പോയാ എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല ഏട്ടന്റെ മനസ്സ് എനിക്കറിയാം ഇത്രയും നാളില്ലാത്ത ഏട്ടന് കിട് ടിയപ്പോ എനിക്ക് എനിക്കത് മതി ഒന്നും മനഃപൂർവ്വമല്ല നിന്റെ ഈ രഘുട്ടം നടത്തിത്തരുന്നു കരയരുത് നിന്റെ ഏട്ടനെ പറയണത് എന്താ ഇത് കരയല്ല മോളെ മോളെ എന്താ ഇത് കൊച്ചുകുട്ടികളെ
കൊല്ലാതെ ഞാനിപ്പോ വന്നത്.
അതിന്റെ പ്രതിപകാരം അവനെ കൊക്കയിലേക്ക് വലിച്ചെറിയുക, എന്നിട്ട് അവന്റെ സമ്പാദ്യം കൊണ്ട് കടന്നു കളയുക. അല്ല പട്ടി, ഇവിടെ ക്രിമിനല സമ്മതിച്ചു. ഞാൻ പറയുന്നൊന്നും കേൾക്കാം. ഇവിടെ ഒന്ന് കയറിയപ്പോ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രം അറിയൂ. വേദന നീ കരുതിയ എ സി റൂമും സ്വിമ്മിംഗ് പൂളും കാറും ഒക്കെ ഉള്ള വീട് കാണാത്തപ്പോ നിനക്ക് തോന്നിയ വേദന ശരിയാ. പ്രതീക്ഷിച്ചതിൽ നേർ വിപരീതമാണിവിടുത്തെ സ്ഥിതി. കടത്തിൽ മുങ്ങി നിൽക്കുന്ന കുടുംബം, പ്രാരാബ്ദങ്ങൾക്കും സങ്കടങ്ങൾക്കും ഇടയിൽ കല്യാണ പ്രായമെത്തിയ ഒരു അനിയത്തി. അനിയത്തി ആരുടെ? നിന്റെയോ അതോ എന്റെയോ? സ്വന്തം സഹോദരനെ കൊന്നിട്ട് അവന്റെ വേഷത്തിൽ ആ വീട്ടിൽ കയറി പറ്റി, എന്നിട്ട് അവരെയും പറ്റിച്ച് ജീവിക്കുക. പാട്ടി ഒന്നളേ, ഞാൻ കൊല്ലണമെന്ന് എനിക്കില്ലായിരുന്നു. എന്നെ പുറകിൽ നിന്നും കൊക്കയിലേക്ക് തള്ളിയിട്ടത് കൊല്ലാനായി പിന്നെ എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരും കൊന്നിട്ടില്ല, എനിക്കാരും കൊല്ലാനും കഴിയില്ല. നിനക്കറിയോ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ചെയ്ത തെറ്റ് നിന്നോട് മാത്രം. ഒരു നിമിഷത്തെ ദുരാഗ്രഹം, നീ പറഞ്ഞ സ്വപ്ന തുല്യമായ വീട്, അതിലെ സൗകര്യങ്ങൾ എല്ലാം എന്നെ വല്ലാതെ മോഹിപ്പിച്ചു. എന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കിയത് നിന്റെ വീമ്പുറച്ചിലുകളാ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒരിടത്ത് രാജകീയമായി കഴിയാൻ എനിക്ക് കൊതിയായി. എന്റെ പെട്ടിയുമായി നീ രക്ഷപ്പെട്ടു പോയെന്നാ ഞാൻ കരുതി. ഉറുവേറ്റ ശരീരവുമായി ആശുപത്രി കിടക്കുമ്പോൾ കാലങ്ങൾക്ക് ശേഷം ഞാൻ കാണാൻ പോകുന്ന എന്റെ നാടിന്റെയും വീടിന്റെയും വീട്ടുകാരുടെയും ചിത്രങ്ങൾ മനസ്സിലിട്ട് മരണത്തെ അതിജീവിച്ച് ഞാൻ ഇവിടെ എത്തി. നിന്റെ തനിന്തറ ഞാൻ പുറത്താക്കും. ആൾമാറാട്ടം നടത്തി ജീവിക്കുന്ന നിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തോതി പൊളിച്ച് ഞാൻ കാണിക്കും. ഞാൻ മിണ്ടിപ്പോകരുത്, ഞാൻ കാണിച്ചു തരാം ഈ രഘുരാമൻ ആരാണെന്ന് നിനക്ക് അപ്പൊ മനസ്സിലാകും. ഒന്ന് അമർത്തി തിരുമടി. ആ പിടിച്ചു. നീ പോയില്ലേ? നിന്റെ ഈ കണ്ണീരും കരച്ചിലും ഒന്നും സത്യമല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. നുണ ശുദ്ധ നുണ, പലിശി ചോദിക്കുമ്പോ ഒരു കരച്ചിലേ. നല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാനാ പലിശ തരില്ലേ? നിവൃത്തി ഉണ്ടല്ലോ, അതല്ലേ ഞാൻ പലിശ മാത്രം ചോദിക്കുന്നത്. മുതലെനിക്ക് വേണ്ട. അതെ, ഒരുത്തനും കൂടി വന്നിരിക്കണോ? നീ പൊയ്ക്കോ, പിന്നെ ആ പലിശയുടെ കാര്യം മറക്കരുത്. ഞാൻ ആരുടെ കാര്യമാണോ ഈ പറഞ്ഞേ? ആ രഘുവിന്റെ കാര്യം. അവൻ തെരഞ്ഞു ഒരുത്തും വന്നിരിക്കുന്നു. ആര്? അത് പോയി കണ്ടുപിടിക്കൂ. അവൻ ആരാണ്? നമുക്ക് ഉപകാരമുള്ള ഉരുപ്പടിയാണെങ്കിൽ പോയി തപ്പിയെടുത്തോണ്ട് വാ. അയാൾ പോ. ശരി. നീ തിരുമടി. രഘു, നമ്മുടെ ആള് വന്നു. കുഴല്? കുഴലോ? കുഴൽ പണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? എനിക്ക് ആളെ മനസ്സിലായി. ഇങ്ങോട്ടുള്ള ആളെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ. മുല്ലമംഗലത്ത് നിന്ന് ചില എഴുതി വെച്ചേക്കാ. ആരേ? മനസ്സിലായില്ല. അമ്മേ, ഇത് ഞാൻ. ആ അതന്നെ അമ്മ, എന്റെ സ്നേഹിതനാ, ഗൾഫിലുള്ളതാ. കുഴല്ലേ? കുഴൽ പണം ഞം ഞം. എന്താണ് വന്ന് വിളിച്ചു നോക്കിക്കണത്? ഇത് എന്റെ വീട് മുല്ലമംഗലം. വഴി കണ്ടുപിടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഞാൻ കണ്ടുപിടിച്ചില്ലേ അമ്മേ? ഞാൻ ഇവനെ പറ്റി എപ്പോഴും പറയാറില്ലേ. നിനക്ക് ഇവരൊന്നും മനസ്സിലായില്ലേ? ഇത് മൂത്തേച്ചി. മൂത്തേച്ചിയുടെ ഭർത്താവാണിത് ലംബോദരൻ പിള്ളാളി. അതെ, രണ്ടാമത്തത് കൊച്ചേച്ചി. കൊച്ചേച്ചിയുടെ ഭർത്താവാണ് അവിടെ കാറിന്റെ അടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം കാറാ. പിന്നെ ഇത് കരുണ. അമ്മേ, ശ്രീദേവി എവിടെ പോയി? ഇത് അനിയത്തി ശ്രീദേവി. ശ്രീദേവി, ഇത് ഗൾഫിലുള്ള എന്റെ ഫ്രണ്ടാ. നീ എന്റെ ചങ്ങാതിക്ക് പ്രസാദം കൊടുക്കണ്ടേ? എന്തൊന്നും നോക്കി നിൽക്കണത്? എടുത്ത തൊടു.
വിഷ്ണു നാരെവിടെയാ? കോട്ടപ്പുറം. കോട്ടപ്പുറത്ത് എവിടെ? ഞാൻ കുറച്ചു കാലം കോട്ടപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ അറിയാത്ത ആൾക്കാരില്ല അവിടെ. ചേട്ടരായ കോട്ടപ്പുറത്തല്ലായിരുന്നു, കട്ടപ്പുറത്തായിരുന്നു. ഇല്ല, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പരിചയപ്പെടുത്താൻ. വാ, അത്തേക്ക് വാ, ഞാൻ ശരിയാക്കി തരാം. അമ്മ കുറച്ച് സൈനോട് ഉണ്ടാവും കേട്ടോ. എന്ത് കളിക്കുന്നത്? ബന്ധം വീട്ടിൽ ഞാൻ കുഴൽപ്പണക്കാരല്ലടാ. മകളെ മക്കളേ, ഞാൻ പറയുന്നേക്ക് നീ ഒന്നും പറയണ. ഒക്കെ ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ നീ ഇത് പറഞ്ഞാൽ ഈ വീട്ടിലുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയെന്ന് നിനക്കറിയോ? ഇത്രയും നാൾ ഇവിടെ ഇല്ലാതിരുന്ന മകൻ തിരിച്ചു വന്നപ്പോ ആ അമ്മയുടെയും പെങ്ങന്മാരുടെയും സന്തോഷം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പെട്ടെന്ന് അതെല്ലാം കള്ളമാണെന്ന് അറിയുമ്പോ അവർക്കുണ്ടാവുന്ന ഷോക്ക്, പിന്നെ നീയാണ് രഘുരാമെന്ന് പറഞ്ഞ ഒരു വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? പറ ചിന്ത പറ. ഇനി ഇവിടെ നടക്കുന്നത് കുറെ ആത്മഹത്യകളായിരിക്കും. ഞാൻ പൊക്കോളാം, ഉടനെ പൊക്കോളാം. തൽക്കാലം നിന്ന് ക്ഷമിക്ക. ഉഴല് മണ്ണാങ്കട്ട, തന്റെ വളഞ്ഞ ബുദ്ധി തോന്നുന്ന മണ്ടത്തരം ഒന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. ഞാൻ കണ്ടതാ ഒരു കള്ള ലക്ഷണം ആ മുഖത്ത്. എല്ലാവരെയും തുറിച്ചു നോക്കുക. പക്ഷെ എന്നെ കണ്ടപ്പോ ആദ്യം ഒന്ന് ചിരിച്ചു, പിന്നെ തറപ്പിച്ചൊന്ന് നോക്കി. അതെ, തന്റെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും. അല്ല, ഇനിയിപ്പോ വല്ല അധോലോകമായിരിക്കോ? എന്ത് അധോലോകത്ത് ആരെങ്കിലും? ഏ, ബോംബെ. ബോംബെ? ബോംബെ അല്ല, ഗോവ. ഒന്ന് പോണോ? എന്ത് സിനിമ? ഏത് നരകത്തിൽ നിന്നാണെങ്കിലും കുഞ്ഞനന്ദന്. അവൻ എന്ത് കണ്ടിട്ട ഒരുത്തൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കണെന്ന് എനിക്ക് നേരെ മനസ്സിലാവണില്ല. ഗൾഫിലുള്ള കൂട്ടുകാരനല്ലേ പറഞ്ഞത്? ഇയാള് കുഴൽപ്പണത്തിന്റെ ഇടപാടുകാരനത്രേ. എന്റെ യശോദ, ആ കുട്ടിയെ കണ്ട് അങ്ങനെയൊന്നും തോന്നില്ല. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ അയാളെ കണ്ടാ തന്നെ ഒരു കള്ളക്കടത്തുകാരൻ ലക്ഷണം മുഖത്ത്. ആ കനകച്ചു പറഞ്ഞ നേരാ. അയാളുടെ ആ പാട്ടും പതിങ്ങളുടെ നടപ്പും നോട്ടും ഒന്നും അത്ര പറഞ്ഞില്ല. അങ്ങനത്തെ ഒരാളെ രഘു ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കല്യാണ നിശ്ചയം കഴിഞ്ഞ ഒരു പെണ്ണുണ്ടെന്നുള്ള വിചാരമില്ലാതെ ഊരും പേരും ഇല്ലാത്ത ഓരോരുത്തരെ കയറ്റി താമസിപ്പിച്ച നാട്ടുകാർ അതും ഇതൊക്കെ പറയും. കനകേച്ചി പറഞ്ഞതിലും കാര്യമില്ലാണ്ടൊന്നുമില്ല. എന്നാലും അയാള് കുഴൽപ്പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് രഘുവിന്റെ കയ്യിൽ അത് കാണണ്ടേ? ഇനിയിപ്പോ ശ്രീദേവിയുടെ കല്യാണത്തിന് ഇതുവരെ ഇല്ലാത്ത ആർഭാടങ്ങളൊക്കെ ഉണ്ടാവും. നോക്കിക്കോ, കയ്യിലുള്ള കാശൊക്കെ തീരും ചെയ്യും. പണ്ടത്തെ ബാധ്യതകൾ തീർക്കാൻ നോക്കാതെ ആർഭാടത്തില് കല്യാണം നടത്തിയോണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പിച്ചക്കണക്ക് പറയുന്നതേ ആ വന്നിരിക്കുന്ന കൂട്ടി കേക്കണ്ട. രഘുവിനോട് നാണക്കേടാവും. ഇപ്പൊ തരാം. മനസ്സിലായി, മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒക്കെ എനിക്കറിയാം. കൊഴലല്ലേ എന്താ ഇപ്പൊ വേണ്ടത്? അല്ല, ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിയണോണ്ട് ചോദിച്ചതാ. എന്താ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിയാൻ പാടില്ലെന്ന നിയമം വല്ലതും ഉണ്ടോ? ഇത് നന്നായി. മുല്ലമംഗലത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ കറങ്ങി നടന്നാലേ പിറങ്ങിയത് തന്നെ. മുല്ലമംഗലം എന്താ ഒരു സംശയം പോലെ. അല്ല, അപ്പൊ ഈ രഘുരാമന്റെ വീട്? ഏത് രഘുരാമൻ? മുല്ലമംഗലത്ത് ചന്ദ്രശേഖരൻ നായരുടെ മകൻ. ഓ, ആ മരിച്ചു എന്ന് കരുതിയ ചെക്കൻ. അതും മുല്ലമംഗലം തന്നെ. ഇത് ഒറിജിനൽ, അത് ഡൂപ്ലി. മുമ്പ് ഇതായിരുന്നു രഘുരാമന്റെ ശരിയായ വീട്. അവന്റെ അച്ഛനും കുഞ്ഞനന്ദൻ നായരും കൂട്ടുകച്ചവടക്കാരായിരുന്നു. അയാള് മരിച്ചപ്പോ കുഞ്ഞനന്ദൻ നായരും എന്റെ ഇതെല്ലാം സ്വന്തമാക്കി. ഇതാരോടും പറയാൻ പാടില്ലാത്തതാ. എന്നാലും എനിക്കിത് ആരോടെങ്കിലും പറയാൻ മുട്ടിട്ട് വയ്യ. ഞാനും രഘുവിന്റെ അച്ഛന്റെ ചോറ് കുറെ തിന്നതാണ്. ¶¶
കുറച്ചു കല്യാണത്തിന് കുറി അടിക്കണ്ടേ, ക്ഷണിക്കാൻ തുടങ്ങണ്ടേ? വേണം, രഘു തന്നെ വേണമല്ലോ എല്ലാറ്റിനും ഓടി നടക്കാൻ. നമസ്കാരം. ഇതാരാന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, കുറുക്ക് മോശല്ലേ? ആ എന്നെ അറിയൂലേ? അതെന്ത് ചോദ്യം മോശം? എനിക്ക് മാഷ മറക്കാൻ പറ്റും. ഇത് രഘുവിന്റെ കൂട്ടുകാരനാ, അങ്ങ് ഗൾഫിലാ. രഘു എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ടാവേ. ഓ അത് ശരി, അപ്പോ ഗൾഫിൽ എന്നെ കുറിച്ചൊക്കെ അറിയൂലേ? ഇപ്പോ ശ്രീദേവിയുടെ കല്യാണം പ്രമാണിച്ചു വന്നത്. വിഷമിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് മാഷിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം പറയൂ. അതായത് ഞാൻ രഘു. മനസ്സിലായി, രഘുവിന്റെ കുട്ടിയാണല്ലേ, എന്താ കാര്യം പറയൂ. എപ്പോ ഇത് ഗൾഫിലുള്ള എന്റെ ഫ്രണ്ടാ. ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ടത് പറഞ്ഞല്ലോ. അത് ഇവന്റെ കല്യാണ കാര്യത്തെ കുറിച്ചായിരിക്കും. ഓ അതിന് ഇപ്പത്ര നാണിക്കാൻ എന്താ ഉള്ളത്? കണ്ടാലോ അറിഞ്ഞൂടെ കല്യാണ പ്രായന്. നമ്മുടെ അലിനെ അല്ലേ? എന്താ പേര്? വിഷ്ണു. വിഷ്ണു ഭയങ്കര നാണക്കാരന. ഓ ഭഗവാന്റെ പേരാണല്ലോ. അതെ, വഴി ഉണ്ടാക്കാം. ആ എന്നാ പറയാ, ഞാൻ അറിഞ്ഞ. ആ വഴി കണ്ടില്ല, വേറെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അറിയോ? അറിയാലോ. എത്ര മാറിപ്പോയി. എന്ത്? അല്ല ഈ നാടും നാട്ടുകാരും പിന്നെ അമ്മുവും എല്ലാരും അല്ലേ. ഞാനൊന്നും മറന്നിട്ടില്ല കേട്ടോ. ഊഞ്ഞാലി എന്ന് വീണ് കൈമുറിഞ്ഞത് അമ്മുവിന് ആ സ്ഥലം ഓർമ്മയുണ്ടോ? പണ്ട് നീന്തൽ പഠിപ്പിക്കുമ്പോ വെള്ളം കുടിച്ച് ചാകാൻ പോയ കഥ. അന്ന് എത്ര തല്ലാ കൊണ്ടതല്ലേ. ഉപ്പുമാങ്ങാ ഭരണിയിൽ കൈയിട്ടപ്പോ ഉറുമ്പ് കളിച്ചത്, എന്നിട്ട് അമ്മ പേടിച്ച് നിലവിളിച്ചത്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞോ? ഇതൊക്കെ എന്തിനാ വേറെ ആരെങ്കിലും പറയുന്നത്? എനിക്കറിയാവുന്നല്ലേ രഘുവിനെ. ഞാൻ കാണട്ടെ അമ്മു. അത് ഞാൻ എന്ന് മനസ്സിലായില്ലേ? ഉവല്ലോ, അതുകൊണ്ടല്ലേ ഇത്രയും സംസാരിച്ചത്. രഘുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ വിഷ്ണു. പിന്നെ രഘുവിനെ കാണുമ്പോ ഒരു കാര്യം പറയോ, നാളെ എന്റെ വക ഒരു സമ്മാനം ഉണ്ടെന്ന്. നാളെ രഘുവിന്റെ പിറന്നാളാ, വരട്ടെ. എത്ര കാലം കൂടിയിട്ടാ എന്റെ കുട്ടിയുടെ പിറന്നാൾ ഇവിടെ കൊണ്ടാടുന്നേ. ഒക്കെ നിന്റെ ഭാഗ്യ. അല്ലെങ്കിലും നിന്റെ കല്യാണം നടത്തിത്തരാൻ വേണ്ടി വന്നതുപോലെയല്ലേ അവൻ വന്നിരിക്കുന്നത്. മോനെ നിക്ക്, അമ്മ തല തോർത്തി തരാം. ശരിക്ക് തോർത്തിട്ടില്ലെന്നേ, നിക്ക്. കേട്ടോ വിഷ്ണു, ഇവൻ പണ്ടും ഇങ്ങനെയാ, സ്വന്തം കാര്യത്തില് അവന് ഒരു ശ്രദ്ധയില്ല. മതിയമ്മേ. ആ ഉണ്ടായിരിക്കെ. സോനിയാസും കുറച്ച് കൂടുന്നുണ്ട്. പുറത്തു പോയി ഓരോ ശീലങ്ങൾ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. പിറന്നാളിന്റെ അന്നേന പനി പിടിച്ച് കിടക്കണോ എനക്ക്? കേട്ടോ വിഷ്ണു, അച്ഛനുള്ളപ്പോ ഇവന്റെ പിറന്നാളെന്ന് പറഞ്ഞ ഇവിടെ ഒരു ഉത്സവ. അതെ, കുട്ടിക്ക് എത്ര വയസ്സായി? ആണോ? വേഗം ആവട്ടെ. അത് പിന്നെ അമ്മു 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 നിന്നെ, എനിക്ക് ഒരു കാര്യം പറയണ്ടായിരുന്നു. എനിക്കൊന്നും കേക്കണ്ട. കേട്ടേ പറ്റൂ. നിങ്ങൾ ഇന്നലെ രഘുവിനോട് പറഞ്ഞില്ലേ ഇന്ന് കാണണമെന്ന്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അമ്മു ഞാൻ പറയുന്നൊന്ന് കേട്ട്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് പറയാത്തല്ല, പറയാൻ തിരക്ക് കാരണം. വലിയ തിരക്കുകാരൻ. ഇങ്ങോട്ട് വരട്ടെ, ദാ ഇത് രഘുവിന് കൊടുത്തോളൂ. അമ്മു ആ
എന്റെ വീട്ടിലേക്ക് വരാത്തത് നിന്നെ അവിടെ അമ്മ കാത്തിരിക്ക. എന്താണ് നിന്റെ ഉദ്ദേശം? എല്ലാവരെയും പറ്റി ഇനി ഇവിടെ താമസിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഒക്കെ ഞാൻ തുറന്നു പറയാൻ പോവാ. ഇപ്പൊ തന്നെ നീ നാട്ടിൽ നിന്ന് പോയിക്കോളാം. പോയിക്കോളാം. അനിയത്തിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അനിയത്തിയുടെ കല്യാണമൊക്കെ ഞാൻ നടത്തിക്കോളാം. നിന്റെ കേട് അനിയത്തിയാണ്. സുഹൃത്തിനെ പോലെ കൂടെ നിന്നിട്ട് ഒരു മനസ്സാക്ഷിയില്ലാതെ എന്നെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ നീ നാളെ എന്റെ പെങ്ങളെയും പഠിപ്പിക്കാൻ മടിക്കില്ലെന്ന് എനിക്കറിയാം. പാട്ടി, ഒരമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണമെന്നില്ലടാ ബന്ധങ്ങളുടെ വില്ലറിയാൻ. നിന്നെ പോലെ എനിക്കുണ്ടായിരുന്നടാ ഒരമ്മയും മകളും. മദ്യപിച്ച് ലക്കേട്ട് എന്റെ രണ്ടാനച്ഛന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്തേനെ എന്റെ പെങ്ങളെ നിക്കി കൊല്ലുന്ന നിസ്സഹായത നോക്കി നിൽക്കാനെ എന്റെ അമ്മയ്ക്കും എനിക്കും കഴിഞ്ഞത്. ആ ഷോക്കിൽ നിന്നും പിന്നെന്റെ അമ്മ മോചനം നേടിയില്ല. ഭ്രാന്ത് പിടിച്ച അമ്മ എങ്ങോട്ടും പോയി. ഇന്ന് ഞാൻ എന്റെ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. ആ അമ്മയുടെ പെങ്ങളുടെ സ്ഥാനത്താ ഞാൻ നിന്റെ അമ്മയും പെങ്ങളെ കണ്ടത്. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. എന്നെ കാണുന്നവരെ ആ കുറ്റബോധത്താൽ നേരി കഴിയായിരുന്നു ഞാൻ. പക്ഷേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനാവാത്ത വിധം അത്രയ്ക്ക് തരം താഴ്ന്നവനല്ല ഞാൻ. കുട്ടി എവിടെയായിരുന്നു? നല്ലൊരു ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും കണ്ടില്ല. അതെങ്ങനെയാ, നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ തലവേദന ഒക്കെ ഉണ്ടാവും. രഘു, ആ നെറ്റി പൊട്ടണം മരുന്നിഞ്ഞെടുത്തോളൂ. ഇവിടെ ഉണ്ട് ഒരുത്തൻ, ദേഹം നോക്കാതെ കണ്ടില്ലേ കോലം. ഇതെന്താ നെറ്റിയിലൊരു മുറിവ്? അത് ഒന്ന് വീണതാ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നേരാമണം ഭക്ഷണമുണ്ടോ പുളിയുണ്ടോ ഇതൊക്കെ ആർക്കറിയാം? അവിടെ വെച്ച് വിളമ്പി തരാനൊക്കെ ആരെങ്കിലും ഉണ്ടോ? അതെ, കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്, പക്ഷേ ആരും ഇല്ലാത്ത പോലെയാ. അതെന്താ? അമ്മേ അല്ല, ആൺകുട്ടികളായാലേ കുറച്ചൊക്കെ അഹമതി വേണം. ഇവന്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, ആര് പറഞ്ഞാലും കേട്ടില്ല. ഇവന്റെ ഓരോ വികൃതിക്കും എന്റെ അടുത്തുനിന്ന് എത്ര അടിയാ മേടിച്ചിരിക്കണേ. ഇവൻ പോയത് പിന്നെ എനിക്ക് വഴക്ക് പറയാൻ പോലും ആരുമില്ലാണ്ടായി. 10-16 കൊല്ലം എന്റെ കുട്ടി വല്ലാതെ ബുദ്ധിമുട്ടിട്ടുണ്ടാവുമല്ലേ. കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഈ വീട്ടിലെ എല്ലാ ഭാരവും ഏറ്റെടുക്കാൻ എന്റെ കുട്ടി എന്തിനാ തിരിച്ചു വന്നെന്ന് ചിലപ്പോ എനിക്ക് തോന്നും. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ശരിയുടെ കാര്യം. പട്ടിൽ ഒഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടക്കാൻ നോക്കുന്നവരോട് ഞാൻ എങ്ങനെ എന്റെ മോളുടെ കാര്യം പറയാ? എല്ലാം ദൈവാനുഗ്രഹം. ശ്രീദേവിയും കൂടെ പോയാ പിന്നെ എനിക്കിവിടെ ആരാ ഉള്ളത്? ഇനിയുള്ള കാലം ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഉള്ള കഞ്ഞിയും കുടിച്ച് ഇവനിവിടെ കഴിയണമെന്ന ഈ അമ്മയുടെ ആഗ്രഹം. മോൻ ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. നീ ഊണ് കഴിക്കുന്നില്ലേ? ഇന്ന് നിന്റെ പിറന്നാളല്ലേ. രാവിലെ തന്നെ നല്ല ജോലിയാണല്ലോ മോളെ. അതെ, കല്യാണം നമുക്ക് പൊടി പൊടിക്കണം. എല്ലാത്തിനും എന്ത് ഏറ്റവും ഒപ്പം ഉണ്ടാവും. കനകച്ചി, അവരോട് സംസാരിക്കണം. എന്നോടൊരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ വിചാരിക്കുക.
പക്ഷേ ഒന്ന് വന്നേ. നിന്നോട് എങ്ങനെയാ ഞാൻ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ശ്രീദേവിയുടെ കല്യാണം കഴിയണവരെ. കല്യാണം കഴിയുന്നതുവരെ എന്താ ഞാൻ ഇവിടെ ഒഴിഞ്ഞു പോണോ? അതല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്. രഘുരാമൻ ഞാനാണെന്ന് ഇവിടെ ഉള്ളവര് ധരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ കല്യാണം കഴിയും വരെ നീ വിഷ്ണു ഇരിക്കുന്നല്ലേ നല്ലത്. ഇല്ലെങ്കിൽ നിനക്കറിയാലോ, ഏതോ ഒരുത്തൻ ചേട്ടനാണെന്നും പറഞ്ഞ് വീട്ടിൽ കയറി താമസിച്ചു എന്ന് നാട്ടുകാർ അറിഞ്ഞാ പിന്നെ നിന്റെ പെങ്ങളുടെ ഭാവി. ഇനി എന്താ നിന്റെ ഇഷ്ടം വെച്ചാ അതുപോലെ ചെയ്. ഈ കാര്യത്തിൽ വക്കീൽ ഒരു ഉഷാറ് കാണിക്കണം, എന്നാലേ കാര്യങ്ങൾ ചെലപ്പെടാതെ നീങ്ങൂ. അയാള് പെട്ടെന്ന് അങ്ങ് അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. ആളൊരു അഹങ്കാരിയാ. ഇത്തിരി അഹങ്കാരം കാണിച്ചാലല്ലേ നമുക്ക് അവനോട് മുട്ടാനുള്ള ഒരു 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 ഇതുള്ളൂ. അതെ, പിന്നെ അവൻ എത്രയാ വേണ്ടെന്ന് വെച്ചാൽ അതങ്ങോട്ട് കൊടുക്കാലോ. എന്നിട്ട് വക്കീലിനറിയാലോ അവന്റെ നന്ദ ചന്ദ്രശേഖരൻ നായർ ചാകുമ്പോൾ എഴുതി വെച്ചിരുന്ന സംഗതികള്. അതായത് ഞാനും എന്റെ മക്കളും ഇപ്പൊ താമസിക്കുന്ന തറവാടും അതിനോട് ചേർന്നുള്ള വസ്തുവകളും ആ ചെക്കന്റെ പേരിൽ. ആ കാര്യം അവനോ അവന്റെ അമ്മ ബന്ധുമാർക്കോ അറിയില്ല. നമ്മള് കച്ചവടം ചെയ്ത് രജിസ്റ്റർ ആക്കാൻ പോകുന്ന സ്ഥലം വെറും 5 ഏക്കർ പുറ്റപ്പാടും തെങ്ങും തോപ്പും മാത്രമാകുന്നു. അതിന് അവന്റെ അമ്മ ബന്ധുമാരുടെ ഓഹരി നമ്മൾ അപ്പോഴപ്പോ കാശായി കൊടുത്തു. അതിൽ അവന്റെ ഓഹരിയായ 1 ഏക്കർ ഭൂമിക്ക് അവൻ ചോദിക്കുന്ന കാശ് നമ്മൾ കൊടുക്കുന്നു. അപ്പോ അവൻ അത് രജിസ്റ്റർ ചെയ്തിരുന്നു. അല്ല തരണ്ടേ, ഇതുവരെ നിയമം നിയമം പോലെ തന്നെയാ. ഇനി അങ്ങോട്ട് കുഞ്ഞനന്ദന കൊണ്ട് ഒരു നിയമം. കാശും വാങ്ങി അവൻ ഒപ്പുവെക്കുന്നത് ഞാൻ പറയുന്ന ആധാരത്തിലായിരിക്കണം. ഏ, അവന്റെ ആ ഒപ്പിന്റെ കൂടെ നാ വരുന്നു മുല്ലമംഗലം ബംഗ്ലാവും വസ്തുവകളും കോപ്പും. സമ്മതിച്ചിരിക്കുന്നു മിസ്റ്റർ നായർ. പിന്നെ കല്യാണമല്ലേ അവിടെ വരുന്നത്. ഇത്തിരി ജാസം മുട്ടലൊക്കെ ഏത് ദുബായിക്കാരനും ഉണ്ടാവും. അതിനോട് അടുപ്പിച്ച് വേണം നമ്മള് കളിക്കാൻ. ഞാൻ കണ്ടു. അങ്ങനെയൊന്നുമില്ല, വെറുതെ അല്ല നീ അങ്ങ് ക്ഷീണിച്ചു പോയത്. എങ്ങനെയുണ്ടായിരുന്ന കുട്ടിയാ നീ? എന്തേ, എത്ര ദിവസമായി അറിയോ നിന്നോടൊന്ന് സൗകര്യമായിട്ട് സംസാരിക്കണം വെച്ചിട്ട്. അതിനെങ്ങനെയാ, ചക്കയിൽ ഈച്ച പോഞ്ഞു പോലല്ലേ ഇവിടെ. നിനക്ക് തിരിച്ചു പോണം എന്നൊരു പ്ലാൻ ഉണ്ടോ? പോണം, പോകാതെ പറ്റില്ലല്ലോ. അല്ല, പോണേന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കണ്ടേ? നേരെയാക്കണം. പുഷ്പേട്ടൻ തറവാടി ആയതുകൊണ്ടാ ഇത്രയും കാലം ഒന്നും ചോദിക്കാണ്ടിരുന്നത്. പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? വേറൊന്നുമല്ല, എന്റെ കല്യാണത്തിന് അമ്മ കൊടുക്കാൻ ഏറ്റിരുന്നതാ. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 6-7 വർഷം കഴിഞ്ഞു. ശ്രീദേവിയുടെ കല്യാണം കഴിഞ്ഞോട്ടെ. അയ്യോ, അത് വേണ്ടെന്നല്ല ഞാൻ പറയണേ. അതിന്റെ തിരക്കിനിടയില് ഈ പ്രേമിച്ചിട്ട് കാര്യം മറക്കരുതെന്നേ ഉള്ളൂ. കനുവേച്ചിക്ക് ചേട്ടനും ഇപ്പൊ കാശിന്റെ ആവശ്യം എന്താ? കുട്ടികളും ഇല്ല. എനിക്കാണെങ്കിൽ അങ്ങനെയാണോ, പിള്ളേലൊന്ന് പെണ്ണും. ഇപ്പോഴേ 4 കാശ് സമ്പാദിച്ചു വെച്ചില്ലെങ്കില് ബസ് നല്ല വരുമാനം അത്രേ. കാറാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവിടുത്തെ ചെലവിന് എന്നെ തികയണില്ല. ചിന്തിച്ചിരിക്കാനും ഉറക്കം തൂങ്ങാനും പുഷ്പേട്ടൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. എത്ര കാലം വെച്ചിട്ടാ ഭാര്യ വീട്ടിൽ കഴിയുക? സ്വന്തമായിട്ട് ഒരു കോരിയെങ്കിലും വേണ്ടേ? പുഷ്പേട്ടൻ ബസ് കണ്ടു വെച്ചിരുന്ന നിനക്കറിയാലോ. ഉടനെ അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. നമുക്ക് വേണ്ടത് ചെയ്യാം. ആ ചെയ്യണം. ഓർമ്മ ഉണ്ടോ നിനക്ക് എന്റെ വിരൽ തൂങ്ങിട്ടാ നീ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? അന്ന് എന്താവശ്യത്തിനും പ്രേമിച്ച് വേണം, പ്രേമിച്ച്. ചേച്ചി പോയി കിടന്നു. ആ സ്നേഹമൊക്കെ നിനക്കുള്ളിലുണ്ടായാൽ മതി. ഇയാൾ ഇവിടെ എന്തെടുക്കുക? പേടിച്ചു പോയി. അമ്മു അല്ലേ? അച്ഛനല്ലേ? ആ വാ വാ ഇൻസ്പെക്ടർ, ഇരിക്കൂ. ആ മോളെ, അമ്മുവേ എന്റെ പൊന്നുമൊക്കെ ആരാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പൊന്നിലത്ത് മാധവമേനോന്റെ മകൻ മോഹൻ. ഇവിടെ ഇപ്പൊ സർക്കിൾ ഇൻസ്പെക്ടറാ. ആ എന്റെ പൊന്നുമക്കൾ ഇങ്ങ് വന്നേ.
ഇതാണ് എന്റെ അമ്മു. ഏതിലാ പഠിക്കുന്നത്? ബിഎ സെക്കൻഡ് ഇയർ. എനിക്ക് ആകെയുള്ള ഒരു മോളാ. ഇവിടെ കൊച്ചുനാളില്ലേ അന്ന് മുതല് ഞാൻ നിരത്ത് വെക്കാതെ കൊണ്ട് കിടക്കുക. ദേവം വന്നല്ലോ. ഇതാണ് ദേവൻ, എന്റെ ഒരേ ഒരു മകൻ. ഹലോ. അല്ല, നമ്മൾ ഇതിനു മുമ്പ് കമ്പനി കൂടിയിട്ടുണ്ടല്ലോ. ആ ശരിയാ. ഓ, നിങ്ങൾ നേരത്തെ പരിചയക്കാരനല്ലേ. ക്ഷമിക്കണം, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കാം. ഹലോ. ആ വക്കീലോ? എന്തായി വക്കീലേ? അവൻ സമ്മതിച്ചോ? ആ മിടുക്കൻ. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ആധാരം എഴുതാൻ തുടങ്ങിയോ? ഇല്ലേ. ഏ, കാശോ? ആ കാര്യത്തിലൊന്നും വക്കീല് പേടിക്കണ്ട. ആ പിന്നെ അവൻ എത്രയാ ചോദിക്കുന്നേ? 3 അല്ലേ? അത് കൊടുത്തേക്കാന്നേ. അതൊക്കെ ഡീസെന്റ് ആയിട്ട് അങ്ങോട്ട് തരും. അച്ഛൻ പുറമേക്ക് ആള് പഴഞ്ചനാണെങ്കിലും ഉള്ളു തനി മോടേനാ. നമ്മളെക്കാളും മോടേൻ. പിന്നെ ചടങ്ങ് വേണമെങ്കിൽ ചടങ്ങ് തന്നെ ആയിക്കോട്ടെ, കാരണവന്മാര് വരുന്നെങ്കിൽ വന്നോട്ടെ. ചടങ്ങ് കഴിഞ്ഞല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മൂന്റെ സമ്മതം? അവളുടെ സമ്മതം? നിങ്ങൾക്ക് എന്റെ അച്ഛനെ ശരിക്കറിയില്ലേ? ഈ തറവാട്ടിൽ പെണ്ണുങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് അച്ഛൻ ഒന്നും ചെയ്യാറില്ല. അമ്മുക്കുട്ടിയോ ഇവിടെ? എന്താ വിശ്വാസാവണില്ലേ? ഞാനൊന്ന് തൊട്ടുനോക്കട്ടെ, എന്നാൽ എനിക്ക് വിശ്വാസം. ഇനി കളി പോലീസിനോടാവും. എന്താ ഗമ ടൗണിലെ സർക്കിൾ ഇൻസ്പെക്ടർ? ആ ഗൗരവവും സ്റ്റൈലും ഒക്കെ കാണണ്ടതാ. ആരും വീണുപോവും, വായും പൊളിച്ച് നിന്നോ. അമ്മുക്കുട്ടിയെ കെട്ടാനേ വേറെ ആൾക്കാർ വന്നു തുടങ്ങി. ആള് പോലീസാ. കാണാൻ വന്ന അന്ന് തന്നെ ദേവേട്ടനുമായി കള്ളൂടി ഉണ്ടായിരുന്നു. അപ്പൊ നിന്റെ വീട്ടിലേക്ക് പറ്റിയ ആള് തന്നെയാ. പക്ഷേ എനിക്ക് വേറെ ആളെ മതി. അയ്യോ, അപ്പൊ പോലീസുകാരൻ പറയണ്ട, ഇനിയും വേറെ ആള് വേണോ? എന്ത് തോന്നിട്ട പറയണേ, ഞാൻ പോവാ. അമ്മുവേ, ഇത് ഞാൻ എന്റെ അമ്മക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാ. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? എന്തിനാ ഇതൊക്കെ? അമ്മക്കുട്ടിക്കല്ലാതെ പിന്നെ ഞാൻ ആർക്കാ ഇതൊക്കെ വാങ്ങാം? വേണ്ട വേണ്ട, വേല മനസ്സിലിരിക്കട്ടെ, ഞാൻ പിന്നെ കൊടുത്തോളാം. പിന്നെ പോ. ഈ അമ്മക്കുട്ടി എന്റെ വീട്ടിന്റെ മാത്രമാണോ? അമ്മ, എത്ര കാലായി ഇങ്ങോട്ട് വന്നിട്ട്? അച്ഛൻ അറിഞ്ഞോ നീ ഇവിടെ വന്നത്? ഇല്ല, അന്വേഷിക്കണുണ്ടാവും. നല്ല സ്നേഹമുള്ള കുട്ടിയാ. ഇതിനും വേണ്ടി എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? ഒക്കെ എന്റെ തലവിധിയാണ്. നീ പറഞ്ഞല്ലോ എന്റെ വീമ്പിളക്കലാണ് നിന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചതെന്ന്. ശരിയാ, ഞാനന്ന് വീമ്പ് പറഞ്ഞതൊക്കെ എന്റെ ഒരു മോഹങ്ങളായിരുന്നു. ആ പെട്ടിയിൽ നീ കണ്ടതൊക്കെ തന്നെയുള്ളൂ എന്റെ സമ്പാദ്യമായിട്ട്. എത്ര കാലം, എത്രയെത്ര നഗരങ്ങൾ, എന്തെല്ലാം ജോലികൾ, എല്ലായിടത്തും തോൽവിയായിരുന്നു എനിക്ക്. ജോലിയില്, ബിസിനസ്സില്, എന്തിനാ ജീവിതത്തിൽ പോലും ഞാൻ തോറ്റില്ലേ? എല്ലാം കെട്ടിപ്പറക്കി നാട്ടി വരണമെന്ന് പലതവണ ഞാൻ വിചാരിച്ചതാ. പക്ഷേ അപ്പോഴൊക്കെ മനസ്സ് നിറയെ ഭയമായിരുന്നു, കുഞ്ഞനന്ദൻ നായർ എന്ന ഭയം. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് അച്ഛൻ അത് വാങ്ങിച്ചു തന്നു ഇത് വാങ്ങിച്ചു തന്നു പ്രേമേച്ചോടും കരകേച്ചോടും പറഞ്ഞ് തമ്മിൽ ഉണ്ടാക്കരുത്. അവരില്ലാത്തപ്പോ ഇതൊക്കെ പറ്റി കളിച്ചാ മതിയടാ. ആരാ? ഞാനാ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മോനുണ്ടത്തിൽ. ഞാനിപ്പോ വരാം. എന്താ കൊണ്ട് എന്താ പാതരാത്രിക്ക് അത്യാവശ്യമായിട്ട് രഹസ്യം പറയാറുണ്ട്? എന്താ ചൂട്ടെടുത്തത്? അച്ഛാ!
കുറച്ചു മനസ്സിൽ ഒടുങ്ങാത്ത പകയുമായി അന്ന് ഞാൻ നാടുവിട്ടതാ. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ വീട്ടിലേക്ക് തിരിക്കുമ്പോഴും എനിക്കറിയില്ലായിരുന്നു പഴയ മുല്ലമംഗലം അതിന്റെ സകല സൗഭാഗ്യങ്ങളും അസ്തമിച്ച് വെറുമൊരു ഓർമ്മ മാത്രമായി തീർന്നു. കുട്ടിക്കാലത്തെ ഓരോ കുസൃതികളെ അമ്മ, ചേച്ചിമാര്, അനിയത്തി, പിന്നെ എന്റെ അമ്മു, ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്ന് അറിയാതൊരു സ്നേഹം കിട്ടിയപ്പോ ഞാൻ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. കുട്ടിക്കാലാവുമ്പോ അങ്ങനെ പലതൊക്കെ ഓർക്കാണ്ടാവും, അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുക, അതിനെപ്പറ്റി വെറുതെ ഒരു മോഹങ്ങൾ ഉണ്ടാക്കുക. എന്തിനാ അല്ലേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ ഒരെഴുത്ത് പോലും ഒക്കെ അയക്കാതെ അവൾ എന്നെ സ്നേഹിക്കണമെന്ന് വാശി പിടിച്ചാൽ എങ്ങനെ? അങ്ങോട്ട് സ്നേഹം കൊടുക്കാതെ അത് തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കുക. ഞാൻ എന്തൊരു വ്യക്തിയല്ലേ? അല്ല, കല്യാണമെങ്കിൽ എത്തിയില്ലേ? ചെമ്പകശേത്ര ഉറക്കം ഇനി കഴിഞ്ഞില്ലെന്നുണ്ടോ? അല്ല, കുഞ്ഞനന്ദന് ഈ വഴിയൊക്കെ നിശ്ചയമുണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള വഴി അറിയാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്കുള്ള വഴി തേടി വന്നത്. അല്ല, ആവശ്യങ്ങൾ വരുമ്പോൾ ഭവാനി അമ്മയ്ക്ക് അങ്ങോട്ടേക്കുള്ള വഴി അറിയാം അല്ലേ? ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവനുണ്ടല്ലോ അല്ലേ? രഘു, തറവാട്ടിലൊരു മംഗളകാര്യം നടക്കുമ്പോ കാരണവന്മാരെ അറിയിക്കുക എന്നൊരു പതിവുണ്ടേ നമ്മുടെ നാട്ടിലെ. ഇന്നതില്ലാച്ചാലും ഇവിടെ ഒരു കാര്യം നടക്കുമ്പോൾ ഇങ്ങനെ തന്നെ എത്തൂലേ? അല്ല, എത്തണ്ടേ? ചന്ദ്രപ്പനും ഞാനുമായിട്ടുള്ള ബന്ധം ഓർക്കുമ്പോ ഞാനിതൊന്നും ചെയ്താ പോരാ. ദേവനന്ദ അവിടെ തന്നെ ഇരുന്നാൽ ഞാൻ കേറിയിരിക്ക. വേണ്ട, കുട്ടി വലിയ ആളായി പോയി. ഇരിക്കാനൊന്നും സമയമില്ല, രഘുവിനെ വിളിക്കുക. ഏതായാലും അവൻ അങ്ങോട്ടേക്കുള്ള വഴി അറിയില്ലല്ലോ. രഘു, ഇവൻ എവിടെ പോയതാ? ഇവൻ വലിയ ആളായി പോയല്ലോ. ഇതാള് വേറെയാ. ഓ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. ഒക്കെ ഞാൻ അറിഞ്ഞു. അല്ല, എന്നാ തിരിച്ചു പോവുക? കാര്യങ്ങളൊക്കെ ഭംഗിയെ നടന്നില്ലേ? ഇല്ല. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടേ പോവല്ലേ? രഘുരാമൻ അല്ലേ? എന്താണാ, നീ കുഞ്ഞുമാമനെ മറന്നോ? ഇനി വന്നേ ചോദിക്കട്ടെ. വാതെ എന്തിനാ അമ്മാവൻ വന്ന് നോക്കിയോ? കണ്ടോ, ആ ചെമ്പകശ്ശേരിക്കാരനിപ്പോ ഉറക്കമില്ല, ചിന്തയില്ല, കാതും കുറുപ്പിച്ചിരിക്കുക. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ഉത്സാഹവും ഇല്ല. എന്നാ നമുക്കൊന്ന് ഉത്സാഹിച്ചോളാം. വായ കഴുകു മനുഷ്യ. വായൊക്കെ പിന്നെ കഴുകുക, വീട്ടിൽ ചെന്ന് കഴുകുക. ഓ, വിളകൾകാരൻ ഉണ്ടായിരുന്നോ? ഞാനേ ഇവിടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുക. കാറ് കഴുകിയോ? പോയോ? അവരെങ്ങോട്ടാ പോയത്? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. വെറുതെ കളയണ്ട. പിന്നെ എന്നോട് പറഞ്ഞിട്ടില്ല അവര് പോയത്? അതെ, അയാളുടെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കാനുള്ള കാര്യം തീരുമാനിക്കാനാ. നിന്നോടൊന്നും പറഞ്ഞില്ലേ? കനകേച്ചി കണ്ടില്ലേ കുഞ്ഞമ്മാവന്റെ പതിവില്ലാത്തൊരു വരവും സ്നേഹമൊക്കെ? കണ്ടു കണ്ടു. ഇനിയിപ്പോ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞാ പിന്നെ രഘുവിനെ കൊണ്ട് അങ്ങേർക്ക് ആവശ്യമുണ്ടാവും. ഞാനും അതന്നെ ആലോചിക്കണേ.
അല്ലാണ്ടിപ്പോ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകാതെ അവൻ ഇങ്ങനെ ഉറുദു കളിച്ചാൽ എങ്ങനെ വേണേ? ഏ പ്രേമേ, ദാ വരുന്നു. നിന്റെ പെങ്ങളുടെ കല്യാണം, ശ്രീദേവിയുടെ കല്യാണത്തിനാണെങ്കിൽ ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. നമ്മുടെ കല്യാണത്തിന് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അയാളോട് കുറച്ച് പൈസ. ഓഹോ, അപ്പൊ അയാൾ തന്നെ വിലക്കെടുത്തു അല്ലേ? എന്തായാലും ആ പണം കൊണ്ട് നീ കല്യാണം നടത്തണ്ട, ഞാനത് സമ്മതിക്കില്ല. എന്റെ അയാളുടെ പണം കൊണ്ട് ശ്രീദേവിയുടെ കല്യാണം നടത്തണ്ടെന്ന്? അതിന് അയാളുടെ പണമല്ലോ, നിന്റെ പണമല്ലേ. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേർക്ക് എഴുതി വെച്ച ഓഹരി അത് ഞാൻ അയാൾക്ക് വിൽക്കുന്നു. നിനക്കതെങ്ങനെ വിൽക്കാൻ പറ്റും? അതാണ് വിഷ്ണു, നിന്നോട് അയാൾ കാണിച്ച വഞ്ചനയ്ക്കുള്ള ചെറിയൊരു ശിക്ഷ, 300,000 രൂപ. തൽക്കാലം നമുക്കത് മതിയാകും. ആണോ? ശരിയാവില്ല. ഞാൻ പറയുന്ന കേട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയില് പ്ലീസ്. അയാളെങ്ങനെ അറിഞ്ഞാലേ വലിയ അപകടം. എന്താ അപകടം? നമ്മൾ രണ്ടാളുകളെയും വിവരം അറിയുന്നുള്ളൂ. തൽക്കാലം കല്യാണം നടക്കട്ടെ. എനിക്ക് നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വാത്സല്യത്തിന്, ഒരു അനിയത്തിയുടെ സ്നേഹത്തിന്, പിന്നെ നിന്നോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക്, ഇങ്ങനെയല്ലാതെ ഞാൻ എന്താ പകരം ചെയ്യാം? നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അയാൾ ഭയങ്കര ചതിയന. അതെനിക്ക് മനസ്സിലായി, അയാൾ ഒരു കളി കളിക്കാൻ നോക്കി. ആദ്യം ഒപ്പിട്, പിന്നെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് പണം തരാന്നു. ഞാൻ പറഞ്ഞു പണം തരുമ്പോ ഒപ്പിടാന്ന്. അയാളുടെ കളി വിഷ്ണുവിന്റെ അടുത്താ. പറഞ്ഞ പണം മുഴുവനും ഉണ്ട്. കുഞ്ഞനന്തം വാക്ക് പറഞ്ഞ വാക്കാ. ഏ, ചന്ദ്രപ്പന്റെ മോനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ബിസിനസ് ആവുമ്പോ അതിന്റെ രീതി തന്നെ ആവുമല്ലേ ഭംഗി വിചാരിച്ചു. നീ ചന്ദ്രപ്പന്റെ മോൻ തന്നെയാ. ഏ, അല്ല ഉറുപ്പേ എന്നെ നോക്കണ്ടേ? പിന്നെ 10-ൽ 1 പോയാൽ 100-ൽ 10 പോവുക, അപ്പൊ 1,000-ൽ 100 പോവും. അമ്മാവൻ തരുന്ന പണമല്ലേ, കുറച്ച് കുറഞ്ഞെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ കണ്ടോ, മുല്ലമംഗലത്തുകാരന്റെ തറവാടിത്തം. എന്നേനെ ഇറങ്ങട്ടെ, കല്യാണത്തിന് ഒരു ദിവസമേ ഉള്ളൂ. പൊന്നെടുത്തിട്ടില്ല, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം, ഷൊർണൂർ വരെ പോവാ. ആ പിന്നെ കല്യാണത്തിന് അമ്മാവന്റെ മേൽനോട്ടം ഉണ്ടാവണം. അതുണ്ടാവുമല്ലോ. എന്തായി കാണിച്ചേ? ഒപ്പിടുമ്പോ ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാറുണ്ടല്ലേ? ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ, രഘുവട്ടനെ അച്ഛൻ ചതിക്കുകയായിരുന്നു. ചതിച്ചത് ഞാനാ. എല്ലാവരെയും അമ്മൂനടക്കം. രഘുവട്ടൻ എന്തായി പറയണേ? എങ്ങനെയാ അമ്മൂനോടത് പറയാന്ന് എനിക്കറിയില്ല. പറയണം പറയണം എന്ന് പലപ്പോഴും മനസ്സ് കരുതിയതാ. പക്ഷേ നിന്റെ സ്നേഹം കണ്ടപ്പോ അതെനിക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നി. എന്റെ സ്വാർത്ഥത, ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ അതെല്ലാരോടും ചെയ്യുന്ന ക്രൂരതയായി പോകും. ഞാൻ രഘുരാമനല്ല, വിഷ്ണുവാ. വിഷ്ണു വർഗീയ മകൻ പൗലോസിന്റെ പരിഹാരത്തിന്റെ തീറാധാരം. നെല്ലിക്കന്റെ ഒരു പഴയ വക്കീൽ നോട്ടീസും ഡിക്ലയർ.
ഇതൊന്നും അല്ലടോ. പച്ചവിനെ എവിടെ പോയി? എടി ഒരുപെട്ടവളെ, എടി നീ ഈ മുറിക്കുറി വരെ കടലാസ് കൊടുത്ത് കളഞ്ഞോ? അമ്മൂമോൾ ഇവിടെ എന്തോ തെരഞ്ഞത് കണ്ടു. അമ്മു എപ്പോ? ഇത്തിരി മുമ്പ്. എടി അമ്മു, ഇത്രയും കാലമായിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലല്ലടി അവൻ ആരാടി? നിന്റെ മറ്റവനോ? രണ്ടിനെ കൊല്ലിഞ്ഞാൽ അവന്റെ പെങ്ങടെ ഒരു കല്യാണം. ആ കല്യാണം നടക്കരുത്. നിന്റെ അമ്മയുടെ ഗതി നിനക്കറിയില്ലല്ലേ. ഒറ്റ ചവിട്ടിന് ആകട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളാ ജയിക്കാന്ന്. അതേടി, കുഞ്ഞനന്തനാ ജയിക്കുന്നത്. കുഞ്ഞനന്തൻ തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. ഈ അംഗത്തിലും കുഞ്ഞനന്ദ തന്നെ ജയിക്കും. ഇല്ല, നിങ്ങൾ തോക്കും. തോറ്റോണ്ടിരിക്കുക, അത് ജയിക്കുമല്ല. വിഷ്ണുവാ, വിഷ്ണു. എന്താ സംശയം? ഈ വീട് അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റൂ ഭവാനി അമ്മേ? രഘു ഇതുവരെ എത്തില്ലേ? ഇത് വിടാൻ ഇങ്ങനെ വിടുക. അവനെ കാണുന്നില്ലല്ലോ. അവൻ കാശ് വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്ന പറയുന്നു. ഈശ്വര, ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആകെ നാണക്കേടാവല്ലോ. എനിക്കൊന്നും അറിയില്ല. ഭവാനിയമ്മ, കഥ തവറായി. ഞാൻ എന്ത് ചെയ്യണം മാഷെ? രഘുവിനെ ഇതുവരെ കാണാനില്ല. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ പേടിച്ചു പോയി. പെട്ടെന്ന് റെഡിയാവ്. ഏയ്,
ഞാൻ മുങ്ങിന്ന് കരുതി അല്ലേ ആ ദേവനും കൂട്ടരെ പുറക്കണ്ടായിരുന്നു ആ അത് കൊട്ടെ ഇത് നിനക്കുള്ളതാ പെട്ടെന്ന് റെഡിയാവ് പെട്ടെന്ന് റെഡിയാവ് നീയാണ് ഒറിജിനൽ അല്ലേ എല്ലാവനും ഒത്തുകൂടി എനിക്കിട്ട് അങ്ങോട്ട് വിചാരിച്ചു കുഞ്ഞനന്ദന് കീഴ്മേൽ നോട്ടമില്ല മാറടാ മുമ്പിൽ വാഴ ഈ കല്യാണം നടക്കരുത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എടാ ഇത്രയും കാലം കൊണ്ട് ഞാൻ വെട്ടിപ്പിടിച്ചതൊക്കെ എന്തുവേണമെങ്കിലും ചെയ്യാം ഞാൻ കാറ് പിടിക്കാം ഇത് തന്നെയാ നിന്റെ നന്ദ ചന്ദ്രപ്പനും എന്നോട് പറഞ്ഞത് മാറടാ മുമ്പിൽ അങ്ങോട്ട് പോകരുത് കല്യാണം മുറക്കരുത് ഒന്നുകളെ ഞാൻ വാടാ Ah!
അച്ഛനെ കൊന്നവരെ ഞാൻ കൊന്നു. എന്താ മക്കളെ ഇതൊക്കെ? അമ്മ അമ്മ മകൻ ഞാനല്ല, ഞാൻ വിഷ്ണു. എന്റെ ഈശ്വര, എനിക്ക് എന്റെ മോനെ തിരിച്ചറിയാൻ പറ്റാതെ പോയല്ലോ. ഇവരെ വെറുക്കരുത്. എന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം നമ്മുടെ വീടിന് വേണ്ടി അവൻ ചെയ്തു. നിങ്ങളെയൊക്കെ സ്നേഹം അനുഭവിക്കാൻ ഇവനാ യോഗം. വിഷ്ണു, ഇത് നമ്മുടെ അമ്മയാടാ. നിന്റെ പെണ്ണാണ്,